ഈ സമൂഹത്തിൽ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പാർശ്വവൽക്കൃത ജനവിഭാഗത്തിന്റെ പോരാട്ടങ്ങൾക്ക് ഊർജ്ജവും ആവേശവും നൽകുന്ന ദേശാഭിമാനി അതിന്റെ 80ാം വാർഷികത്തിൽ 80ാം വാർഷികം ആഘോഷിക്കുമ്പോൾ കോട്ടയത്ത് മാത്രമല്ല എല്ലായിടത്തും ലിംഗനീതിക്കും ലിംഗസമത്വത്തിനും വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ കണ്ണിചേരാൻ പറ്റുന്ന ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരെ ആശയകരമായിട്ടുള്ള കരുത്താർജ്ജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടലാണ് നടത്തുന്നത്. ഇന്നലകളിൽ ദേശാഭിമാനി ചെയ്തതുപോലെ സാമൂഹ്യ നീതിക്ക് വേണ്ടി ലിംഗനീതിക്ക് വേണ്ടി സാമൂഹ്യ സൗഹാർദ്ദത്തിന് വേണ്ടി ഒക്കെ നടത്തുന്ന പോരാട്ടങ്ങളിൽ ഒപ്പം തന്നെ വളരെ ആവേശകരമായിട്ടുള്ള സെമിനാറുകളാണ് സംഘടിപ്പിച്ചു വരുന്നത്. ഈ ഉദ്യമത്തിന് പ്രത്യേകമായി ദേശാഭിമാനി കുടുംബത്തോടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായും ഈ നാട്ടിൽ നിന്ന് മാധ്യമങ്ങളുടെ പങ്ക് നമ്മൾ സാമൂഹ്യ നീതിയുടെ കാര്യത്തിലായാലും ശരി അതുപോലെ ലിംഗനീതിയുടെ കാര്യത്തിലായാലും ശരി സാമൂഹ്യമായിട്ടുള്ള ഇടപെടൽ ഒക്കെ തന്നെ മാധ്യമങ്ങൾ വലിയ പങ്കാണ് വഹിക്കാനുള്ളത്. നമ്മുടെ മുന്നിലേക്ക് മാധ്യമങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ആളുകളെ കണ്ട് അതിൻ്റെ പുറകെ പോകുന്ന ഒരുപാട് മനുഷ്യരുള്ള സാക്ഷര സമൂഹത്തിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട്. എല്ലാ മാധ്യമങ്ങളും ആ തരത്തിലുള്ള പങ്കല്ല വഹിക്കുന്നത്. ഇന്നത്തെ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. ഞാൻ വരുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് നിന്നാണ്. ഒരു കഴിഞ്ഞ ഒരു മാസമായി തിരുവനന്തപുരത്തെ ഒരു കടലോര മേഖലയെ തീരദേശ മേഖലയെ അങ്ങേറ്റം സങ്കീർണമായ തരത്തിലുള്ള ഒരു പക്ഷേ സാമുദായിക സമ്മർദ്ദം ഉപയോഗിച്ചുകൊണ്ട് ഭരണ നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കി മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ച് സമരരംഗത്തേക്ക് ഇറക്കിവിട്ട് സമരമല്ല അങ്ങേറ്റം എന്താ സാമൂഹ്യ വിരുദ്ധമായ കലാപങ്ങളിലേക്ക് നയിച്ചിരുന്ന സന്ദർഭത്തിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. അതിനുശേഷം ഇന്നലെ മിനിയാന്ന് നടന്നിട്ടുള്ള സർക്കാരിൻ്റെ വളരെ പുരോഗമനപരമായിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമായി ഈ സമരക്കാരുടെ എല്ലാ ആശങ്കകളെയും പരിഹരിച്ചുകൊണ്ട് സമരം പൂർണ്ണമായും വിജയകരമായി എന്നവർ പറയുന്നതോടൊപ്പം തന്നെ ഏറ്റവും മനോഹരമായി ആ സമരത്തെ അവസാനിപ്പിച്ചു. പക്ഷേ ഇന്ന് കോട്ടയത്ത് വന്ന് കോട്ടയം പാർട്ടി ഡി സി ഓഫീസിൽ നിന്ന് ഒരു പത്രത്തിൻ്റെ മുഖപ്രസംഗം എടുത്ത് നോക്കിയപ്പോൾ വളരെ ആശങ്ക തോന്നി. നമ്മുടെ സമൂഹത്തിൽ മാധ്യമങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്വമാണോ? മനോഹരമായ വാക്കുകളിൽ പൊതിഞ്ഞ് നമ്മുടെ മാധ്യമങ്ങൾ ഈ സമൂഹത്തിന് പകർന്നു കൊടുക്കുന്നത് എന്ന ആശങ്ക പല സമയത്തും തോന്നിയിട്ടുണ്ടെങ്കിലും ഇന്നിപ്പോൾ രാവിലെ അത് വല്ലാണ്ട് എനിക്ക് തോന്നിയിരുന്നു. ഇന്നത്തെ മനോരമയുടെ മുഖപ്രസംഗം മാത്രം നിങ്ങളെടുത്ത് നോക്കിയാൽ മതി. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇവരിൽ നിന്ന് മറ്റൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, ഇത് തന്നെയുള്ളൂ. പക്ഷേ സമരക്കാരുന്നയിക്കാത്ത സമരവുമായി ബന്ധപ്പെട്ട സമരക്കാരുന്നയിക്കാത്ത ആവശ്യങ്ങൾ നല്ല പച്ച മലയാളത്തിൽ സമരക്കാരുടെ വായിലേക്ക് കുത്തിത്തിരുകുന്ന വർത്തമാനമാണ് മനോരമ എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? അവിടുത്തെ സാമൂഹ്യ സൗഹാർദ്ദത്തെ തകർക്കാൻ, അവിടുത്തെ സമരം മനോഹരമായി അവസാനിപ്പിച്ചതിൽ സങ്കടമുള്ള കുറേ ആളുകളാണ് ഇതെഴുതിയത് എന്നത് നമുക്ക് എന്താ വലിയ വരികൾക്കിടയിലൂടെ വായിക്കാതെ തന്നെ മനസ്സിലാവും. അത്തരത്തിലുള്ള ഉദ്യമങ്ങളിൽ നിന്ന് ഇത്തരം പത്രങ്ങളെ നമുക്ക് വിമോചിപ്പിക്കാൻ കഴിയില്ല എന്ന ഉറച്ച ബോധ്യം നമുക്കുണ്ട്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, നൂറ്റാണ്ടുകളുടെ പഴമയുള്ള പത്രമുത്തശ്ശിമാരുടെ ഇത്തരം ഉദ്യമങ്ങളിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല. പക്ഷേ അതിൻ്റെ എതിർപക്ഷത്തു നിൽക്കുന്ന പുരോഗമന രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന മാധ്യമങ്ങളെ ദേശാഭിമാനി അടക്കമുള്ള പുരോഗമന മാധ്യമത്തെ വളർത്തിയെടുത്തുകൊണ്ട് ഇതിൻ്റെ ബദലായി മാറണം എന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. ടീച്ചർ അതിൻ്റെ ഏറ്റവും മനോഹരമായി പ്രത്യയശാസ്ത്ര ധാരണയോട് ക്ലാരിറ്റിയോടുകൂടി അതിൻ്റെ ബേസ് നമുക്ക് തന്നു. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ലിംഗനീതി പുലരാത്തതെന്നും അസമത്വത്തിൻ്റെ കാരണങ്ങൾ എന്താണെന്നും ടീച്ചർ വളരെ കൃത്യമായി വ്യാഖ്യാനിച്ചു തന്നു, കൃത്യമായി മനസ്സിലാക്കി തന്നു. നമുക്കറിയാം പലപ്പോഴും ഈ ലിംഗനീതിയെ സംബന്ധിച്ചുള്ള പ്രഭാഷണ വിഷയങ്ങളിൽ നമ്മളൊക്കെ ഭരണഘടനയാണ് ഉദ്ധരിക്കാറുള്ളത്. ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകിയിട്ടുള്ള അസമത്വവും അതുപോലെ തന്നെ ലിംഗനീതിയും ഒക്കെ തന്നെ കേവലം ഏട്ടിലെ പശു പുല്ലു തിന്നില്ല എന്ന
വാക്യങ്ങളിലാണ് അപ്പുറത്തേക്ക് പോകാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യങ്ങളാണ് നാം ഇത്തരം സെമിനാറുകളിൽ ഉയർത്തേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്കറിയാം ഈ അധികാരത്തിന്റെയും അതുപോലെ തന്നെ ഭരണനിർവഹണത്തിന്റെയും ഒക്കെ തന്നെ മേഖലകളിലേക്ക് വികസനത്തിന്റെ വ്യവഹാരത്തിലേക്ക് എന്തുകൊണ്ട് സ്ത്രീപക്ഷം കടന്നു വന്നില്ല എന്നതും നാം ആലോചിക്കണം ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ 75 ആണ്ട് ആഘോഷിക്കുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭരണാധികാരികളായിരുന്നവർ ബോധപൂർവമായ ഇടപെടലിലൂടെ പുരുഷേതര ലിംഗവിഭാഗത്തിൻ്റെ ഉന്നമനത്തെ വികസന അജണ്ടയിലേക്ക് കൊണ്ടുവന്നിരുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ലിംഗ അനീതിക്കും ലിംഗ അസമത്വത്തിനും കാരണം ഇത് പറയുമ്പോൾ തന്നെ അതിന് ഉദാഹരണങ്ങൾ നമുക്ക് കേരളത്തെ ചൂണ്ടിക്കാണിട്ട് പറയാൻ പറ്റും ഇന്നും ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം സ്ത്രീകളും ഭക്ഷണം കിട്ടാത്തവരായി പാർപ്പിടമില്ലാത്തവരായി ആസ്തിയില്ലാത്തവരായി വരുമാനമില്ലാത്തവരായി സ്വയം നിർണയശേഷിയില്ലാത്ത മനുഷ്യരായി ജീവിക്കുന്നു കാരണം എന്താണ് ഭൂപരിഷ്കരണത്തിൻ്റെ അല്ലെങ്കിൽ കുടിയൊഴിപ്പിക്കൽ പോലുള്ള കാര്യങ്ങൾ ഭരണപരമായിട്ടുള്ള ഇടപെടൽ ഇന്ത്യയിൽ നടന്നിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരം അവസ്ഥയിലേക്ക് സ്ത്രീകൾക്ക് പോകേണ്ടി വന്നത് ഭൂമിയുടെ ഞാൻ ഈ കണക്കുകൾ വിശദീകരിക്കുന്നില്ല നിങ്ങൾക്ക് തന്നിട്ടുള്ള ദേശാഭിമാനി ഒരു നല്ല മനോഹരമായിട്ടുള്ള ബാഗ് തന്നു അല്ലേ തന്നില്ലേ നിങ്ങൾക്ക് തന്നില്ലേ ഞങ്ങൾക്ക് മാത്രമേ തന്നുള്ളൂ തന്നു ആ അതിൽ ചില കണക്കുകൾ ഒക്കെ ഞാൻ കുറിച്ച് കൊടുത്തിരുന്നു വലിയ ഗൗരവമായിട്ടൊന്നുമില്ല ചില ചില കണക്കുകൾ നമുക്കിത് വായിക്കാൻ ഉപയോഗിക്കാൻ ഈ കണക്കുകളൊന്നും നമ്മുടെ മനസ്സിൽ തലയിലിരിക്കില്ല നമുക്കൊരുപാട് കാര്യങ്ങളുണ്ടല്ലേ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ കൊണ്ട് നടക്കുന്ന നമ്മുടെ തലയിൽ ഈ കണക്കൊന്നും ഇരിക്കാത്തതുകൊണ്ട് ചില കണക്കുകൾ ഞാനിതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ വായിക്കണ്ട അതൊക്കെ പിന്നെ നിങ്ങൾ വായിച്ചാൽ മതി അതുകൊണ്ട് അത്തരം കണക്കുകളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല നമ്മുടെ നാട്ടിൽ എന്താ ഇന്ത്യയിലെ സ്ഥിതിവിവര കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ ഭൂസ്വത്തിൻ്റെ ആസ്തിയുള്ളവരായി 10% സ്ത്രീകൾ മാത്രമേ ഉള്ളൂ ആസ്തി നമുക്കറിയാമല്ലോ ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന അവകാശങ്ങൾ എന്തൊക്കെയാ എന്തൊക്കെയാ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ ടീച്ചർ പറഞ്ഞ് ക്ലാസ്സാണെന്നാണ് ടീച്ചർ പറഞ്ഞാൽ കുട്ടികൾ അനുസരിക്കണം അപ്പോൾ ഒരു കുട്ടി ക്ലാസ് എടുത്താലും ടീച്ചർ പറഞ്ഞ കാര്യം ഓർക്കണം അല്ലേ അപ്പോൾ എന്താ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ ആ ആഹാരം ആദ്യം വേണ്ടേ ആഹാരം വസ്ത്രം പാർപ്പിടം വിദ്യാഭ്യാസം ആരോഗ്യം ഇതൊക്കെ തന്നെ അല്ലേ ഇന്ത്യയിലെ ദരിദ്രനാരായണന്മാരുടെ ഇന്ത്യയെ വച്ച് നോക്കുമ്പോൾ ഭക്ഷണമുള്ള മുഴുവൻ ആളുകളുമുണ്ടോ നമ്മളെപ്പോലെ 3 നേരവും എന്താ മുക്കുമുട്ട അല്ലെങ്കിൽ വയറു നിറച്ച ആഹാരം കഴിക്കാനുള്ളവരായി വേണ്ട രാജസ്ഥാനിൽ നിന്നുള്ള കണക്ക് സഖാവ് മറിയം ധാവളെ കഴിഞ്ഞ് ഞങ്ങളുടെ അഖിലേന്ത്യാ സമ്മേളനത്തിൻ്റെ സംഘാടക സമിതി യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു രാജസ്ഥാനിൽ നിന്നുള്ള കണക്ക് പറയുന്നത് 30% ആളുകൾക്കും മാത്രമാണ് 3 നേരം ആഹാരം കഴിക്കാനുള്ള അവസ്ഥയുള്ളത് ഇത് രാജസ്ഥാൻ്റെ മാത്രം ആവശ്യമല്ല ഉള്ള കണക്കല്ല ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും 30 പേർക്ക് 100 പേരെ എടുത്താൽ 30 പേർക്കാണ് 3 നേരം ഭക്ഷണം കഴിക്കാൻ വളരെ സ്വാദിഷ്ടമായ എന്നൊന്നുമില്ല 30 ആളുകൾക്കാണ് 100 പേരിൽ 30 ആളുകൾക്കാണ് 3 നേരം ഭക്ഷണം കഴിക്കാനുള്ള ആസ്തിയുള്ളത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ മനുഷ്യൻ ഭക്ഷണമാണോ വേണ്ടത് ആ സമയത്ത് നമുക്ക് ലിംഗനീതിയും ലിംഗസമത്വത്തെക്കുറിച്ചുമാണോ ആലോചിക്കേണ്ടത് അന്നവിചാരം മുന്നവിചാരം എന്നല്ലേ ഭക്ഷണം കഴിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത ഉത്തരേന്ത്യൻ സ്ത്രീകളുടെ അവസ്ഥയ്ക്ക് അവർക്കിതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണുള്ളത് ഭക്ഷണത്തിൻ്റെ കാര്യത്തെ അപ്പുറത്തേക്ക് പോയാൽ പാർപ്പിടം നമുക്ക് ലൈഫും ഒക്കെ ഉണ്ടല്ലേ ഈ എസ് ഭവന പദ്ധതിയും ലൈഫും കിട്ടാത്തവരും കിട്ടിയവരും എനിക്കിനി ഇതിന് കുറച്ചുകൂടി മെച്ചപ്പെട്ട കെട്ടിടം വേണം എന്നൊക്കെ പറയുന്ന ആളുകളാണ് നമ്മൾ ഉത്തരേന്ത്യയിൽ പോയി നോക്കിയേ ഹദ്രാസിൻ്റെയൊക്കെ വാർത്തകൾ കാണുമ്പോഴെങ്കിലും നിങ്ങൾ കാണുന്നില്ലേ ഉത്തരേന്ത്യയിലെ മരുഭൂമി പോലെ കിടക്കുന്ന സ്ഥലത്ത് മനുഷ്യന് ജീവിക്കാനുള്ള ഒരു കൂരയില്ല എന്നാൽ ടീച്ചർ ഇങ്ങോട്ട് വരുമ്പോൾ ടീച്ചറും ഞാനും കൂടെ സംസാരിക്കുമ്പോൾ ടീച്ചർ പറഞ്ഞു അമിത്ഷാ പോയിട്ട് ആലിൻ്റെ ചോട്ടിലുള്ള ദൈവത്തിന് ചെറിയ ഒരു ക്ഷേത്രം പണിഞ്ഞു കൊടുത്തപ്പോൾ
അവിടെയുള്ള ആളുകൾ പറഞ്ഞു എന്താണെന്നറിയോ, ഞങ്ങൾക്ക് മഴയും വെയിലും കൊള്ളാണ്ട് കിടക്കാൻ ഉള്ള സൗകര്യം ഇല്ലെങ്കിലും ഞങ്ങളുടെ ദൈവത്തിനിരിക്കാൻ ഒരു കുടിൽ കെട്ടി കൊടുത്തല്ലോ അമിത്ഷാ, അപ്പോൾ അമിത്ഷാ വലിയവൻ എന്ന തരത്തിലെത്തി ചിന്തിക്കുന്ന ആളുകളാണ് ഉത്തരേന്ത്യയിലുള്ളത്. പാർപ്പിടവും വസ്ത്രവും അതുപോലെ തന്നെ തൊഴിലും വരുമാനവും വിദ്യാഭ്യാസവും ഇല്ലാത്ത, ആസ്തിയില്ലാത്ത, തൊഴിലും വിദ്യാഭ്യാസവും ഉണ്ടപ്പോൾ നമുക്കൊരു വരുമാനമുള്ളതല്ലേ. വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് സ്വയം നിർണയശേഷി ഉണ്ടാവും. എന്താ സ്വയം നിർണയശേഷി? ഓട്ടോണമി, തീരുമാനമെടുക്കാനുള്ള ശേഷി. എനിക്കൊരു ചായ കുടിക്കണമെന്നൊരാഗ്രഹമുണ്ട്. ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? എനിക്ക് ചായ കുടിക്കണമെങ്കിൽ ആ ചായ കുടിക്കണമെന്ന തീരുമാനമെടുത്ത് അത് നടപ്പിലാക്കാനുള്ള അവകാശം വേണമെങ്കിൽ അതിനുള്ള പൈസ വേണ്ടേ? ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ശേഷി ഉണ്ടായാൽ മാത്രമേ സ്വയം നിർണയ ശേഷി ഉണ്ടാവൂ. ഇതൊന്നും ഇല്ലാത്ത തരത്തിലേക്ക് ഇല്ലാത്തവരാണ് ഇന്ന് ഇന്ത്യൻ സ്ത്രീകളിൽ ബഹുഭൂരിപക്ഷം. കണക്കുകൾ ഞാൻ വിശദീകരിക്കുന്നില്ല. ഉപജീവന മാർഗം എന്നത് എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ സംബന്ധിച്ച് മാത്രം ചിന്തിച്ച് നടക്കുന്ന ഇന്ത്യൻ സ്ത്രീയെ സംബന്ധിച്ച് എന്താ ലിംഗനീതി എന്നത് ഒരുപക്ഷെ അവരുടെ പരിഗണനകൾക്ക് വളരെ വളരെ അപ്പുറത്താണ്. ഈ സാഹചര്യത്തിൽ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. വരുമാനമില്ല, അതുപോലെ തന്നെ സ്ഥിരമായ തൊഴിലില്ല. ഇപ്പോൾ കോവിഡിന് ശേഷം വന്ന കണക്ക് നമ്മൾ കണ്ടില്ലേ? മുമ്പ് നമ്മൾ പറയായിരുന്നു ലോക ചരിത്രത്തെക്കുറിച്ച്, ചരിത്രകാരന്മാർ പറഞ്ഞിരുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പുള്ള കാലം ശേഷമുള്ള കാലം എന്നാണ്. ഇപ്പോഴോ? കോവിഡിന് മുന്നിലുള്ള കാലം, കോവിഡിന് ശേഷമുള്ള കാലം. കോവിഡിന് ശേഷമുള്ള കാലത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ തൊഴിലിൻ്റെ കാര്യത്തിൽ 54% തൊഴിലിൽ കുറവ് വന്നിരിക്കുന്നു. നമുക്കറിയാം ഉത്തരേന്ത്യയിലെല്ലാം കണക്ക് നോക്കുമ്പോൾ സംഘടിത മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം കുറവാണ്, അവർക്ക് വരുമാനം കുറവാണ്. അങ്ങനെ കുറവുള്ള തൊഴിൽ മേഖലയിൽ ഉണ്ടായിരുന്ന സ്ത്രീകളിൽ 54% പേർക്ക് തൊഴിൽ നഷ്ടം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ജീവിക്കാൻ ശേഷിയില്ലാത്ത ആളുകളായി മാറുന്നു. ഇത്തരം മനുഷ്യൻ്റെ എന്താ തൊഴിലും വരുമാനവും ജീവിക്കാനുള്ള അവകാശവും ഉപജീവന മാർഗത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഉത്തരേന്ത്യയിലെ അല്ലെങ്കിൽ ജനതയോട് നമ്മുടെ ഭരണകൂടം പറഞ്ഞു കൊടുക്കുന്ന എന്താ? നിങ്ങൾ ഹിജാബ് ധരിക്കാൻ പാടില്ല, നിങ്ങളുടെ വിവാഹപ്രായം 21 എന്ന് പറഞ്ഞാൽ എന്താ? ഈ നാട്ടിലെ മനുഷ്യരുടെ ശ്രദ്ധ തിരിച്ചുവിടുകയാണ്. വർഗീയമായ ചേരിതിരിവുണ്ടാക്കി മനുഷ്യൻ്റെ യഥാർത്ഥ അവകാശങ്ങളുടെ ഭാഗമായി സംഘടിക്കുന്ന സംഘടിത ശേഷിയെ തകർക്കാനുള്ള ശ്രമമാണ് ഭരണകൂടം ബോധപൂർവമായി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ സംസ്കാരം എന്താണ്? നേരത്തെ ടീച്ചർ പറഞ്ഞു ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചുള്ള ചർച്ച കൊണ്ടുവരുമ്പോൾ മനുവാദത്തിലേക്കാണ് കൂടുന്നത്. മനുവിൻ്റെ നീതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് നടത്തുന്നത്. എന്താ മനുവിൻ്റെ നീതി? ടീച്ചർ പറഞ്ഞല്ലോ മനുവിൻ്റെ നീതി എന്താ? ഇന്ത്യൻ പിനൽ കോഡാണോ മനുവിൻ്റെ നീതി? ഇന്ത്യൻ ശിക്ഷാ നിയമമാണോ? എന്താ വ്യത്യാസം? ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഒരു കുറ്റകൃത്യം ചെയ്താൽ അത് ഞാൻ ചെയ്താലും ശൈലജ ടീച്ചർ ചെയ്താലും ബിന്ദു ചെയ്താലും അനിൽകുമാർ ചെയ്താലും തോമസ് ഏട്ടൻ ചെയ്താലും ഒരേ ശിക്ഷയാണ്, ആണോ അല്ലേ? ഒരേ ശിക്ഷയാണ്. ലിംഗ വർണ്ണ വർഗ വ്യത്യാസത്തിന് അതീതമായി കുറ്റം ചെയ്യുന്ന ആൾക്ക് ശിക്ഷ. അതാണ് ഇന്ത്യൻ ശിക്ഷാ നിയമം. മനുവിൻ്റെ നീതിയിലോ? മനുവിൻ്റെ നീതിയിൽ മനുവാദത്തിൻ്റെ ആളുകൾ പറയുന്നത് പിന്നോക്കക്കാരൻ ചെയ്താൽ അവൻ്റെ ഗളച്ഛേദം നടത്തണം. അതേസമയം മുന്നോക്കക്കാരൻ ചെയ്താലോ? അതിന് ചെറിയ പിഴ കൊടുത്താൽ മതി. ഈ തരത്തിൽ വർണ്ണ വ്യത്യാസത്തിനതീതമായി ഒരു നിയമമല്ല, വർണ്ണ വ്യത്യാസത്തിൽ അടിസ്ഥാനപ്പെടുത്തി വിവിധ നീതി പുലർത്തുക എന്നതാണ് മനുവാദത്തിൻ്റെ ആളുകൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സ്ത്രീയാവുക, നല്ല സ്ത്രീയായാൽ പോരാ, ആ നല്ല ഹിന്ദു സ്ത്രീയാവണമെങ്കിൽ ഒരുപാട് ഹിന്ദു പുരുഷന്മാരെ, വീരപുരുഷന്മാരെ സൃഷ്ടിക്കണം. ആ വീരപുരുഷന്മാർക്ക് എന്ത് വേണം? നല്ല കായികമായിട്ടുള്ള ആരോഗ്യം വേണം. ഇതര മതവിഭാഗത്തെ കായികമായി ആക്രമിച്ച് കീഴ്പ്പെടുത്താനുള്ള വീരപുരുഷന്മാരെ, വീരഹൈന്ദവ പുരുഷന്മാരെ സൃഷ്ടിക്കുകയാണ് നല്ല ഹിന്ദു സ്ത്രീകളുടെ ഉത്തരവാദിത്വം എന്നാണ് അധികാരത്തിലിരിക്കുന്ന ഭരണകൂടം പറയുന്നത്.
അതോടൊപ്പം തന്നെ ദളിത് ആദിവാസി വിഭാഗങ്ങളെ നിങ്ങൾക്ക് പീഡിപ്പിക്കാനുള്ള ഉപകരണമാണ് എന്ന മെസ്സേജ് ആണ് ഭരണകൂടം ചെയ്യുന്നത് ഇപ്പോ 2014 അധികാരത്തിൽ വന്ന ശേഷം നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം ന്യൂനപക്ഷ പീഡനം ആ ന്യൂനപക്ഷ പീഡനത്തോടൊപ്പം തന്നെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം വർദ്ധിച്ചിരിക്കുന്നു ആദിവാസികൾക്കെതിരെയുള്ള അതിക്രമം വർദ്ധിച്ചിരിക്കുന്നു ഈ തരത്തിലേക്കാണ് ഇന്ത്യയുടെ ലിംഗനീതിയെ സംബന്ധിച്ചുള്ള അവസ്ഥ പൊക്കൊണ്ടിരിക്കുമ്പോൾ ഇത് പറയുമ്പോൾ ഇതിനൊരു ബദലാവാൻ കേരളത്തിന് കഴിയുന്നുണ്ട് പല വ്യവസ്ഥാപിതമായിട്ടുള്ള കണക്കുകളിലും നമ്മൾ എപ്പോഴും പറയും കേരള മോഡൽ എന്നല്ലേ കേരള മോഡൽ എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ അതിനടിസ്ഥാനമായിട്ടുള്ള കേരള മാതൃകയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ അതിൽ സ്ത്രീകളുടെ പദവി ഒരു മാനദണ്ഡമാണ് എന്തുകൊണ്ടാണ് അത് പറയുന്നത് കുറഞ്ഞ ആളോഹരി വരുമാനമുള്ളപ്പോഴും ജീവിത നിലവാരത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ സ്ത്രീകൾ വളരെ മെച്ചമാണ് വികസിത മുതലാളിത്ത രാജ്യങ്ങളിലെ സ്ത്രീകളുടെ പദവിക്കൊപ്പമാണ് കേരളത്തിലെ സ്ത്രീകളുടെ പദവി ആരാ വികസിത മുതലാളിത്ത രാജ്യം ആരാ വികസിത മുതലാളിത്ത രാജ്യം ശ്രീലങ്കയോ തകർന്നു കിടക്കുന്ന നേപ്പാളോ പിന്നെ ആരാ ആ അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി തുടരാൻ നമ്മളൊക്കെ ഇങ്ങനെ നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ സ്വർഗം എന്നൊക്കെ കാണുന്ന സ്വർഗമൊന്നുമല്ല അതിലേക്ക് ഞാൻ കടക്കുന്നില്ല അങ്ങനെ കാണുന്ന വികസിത മുതലാളിത്ത സമ്പന്ന രാജ്യങ്ങളിലെ സ്ത്രീകളുടെ പദവിക്കൊപ്പമാണ് കേരളത്തിലെ സ്ത്രീകളുടെ പദവി എന്താ ഇന്ത്യ മഹാരാജ്യത്തല്ലേ കേരളം കേരളത്തിലെ ലിംഗാനുപാതം നോക്കുമ്പോൾ ഉത്തരേന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ ലിംഗാനുപാതത്തിൽ ആരുടെ എണ്ണ കൂടുതൽ പുരുഷൻ്റെ എണ്ണാണോ കൂടുതൽ അല്ല സ്ത്രീകളുടെ എണ്ണമാണ് കൂടുതൽ വിദ്യാസമ്പന്നതയുടെ കാര്യത്തിൽ നോക്കുമ്പോൾ 98% കേരളത്തിലെ സ്ത്രീകളുടെ സാക്ഷരത ഇന്ത്യയിലതില്ല എന്തുകൊണ്ട് ഒരു ഉപഭൂഖണ്ഡത്തിൻ്റെ ഭാഗമായ ഒരു സംസ്ഥാനത്തിൽ സ്ത്രീകളുടെ പദവി മെച്ചപ്പെട്ടു അല്ലെങ്കിൽ ഈ സ്ഥിതിവിവര കണക്കുകളുടെ കാര്യം നോക്കുമ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ സാമൂഹ്യ സുരക്ഷിതത്വത്തിൻ്റെ രാഷ്ട്രീയ അവബോധത്തിൻ്റെ പുരോഗമനാത്മകതയുടെ കണക്ക് നോക്കുമ്പോൾ ഒരു കൊച്ചു രാജ്യമായ കേരളത്തിൽ മുകളിൽ നിൽക്കുന്നു ബാക്കിയെല്ലാം താഴേക്ക് നിൽക്കുന്നതിൻ്റെ കാരണം എന്താണ് അത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും കേരളത്തിൻ്റെ ഇന്നലകളെ കൂടി പഠിക്കുമ്പോൾ മാത്രമാണ് നമുക്കതിൻ്റെ ഉത്തരം കിട്ടുന്നത് നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ കേരളവും ഇതുപോലെ തന്നെയായിരുന്നു ജാതീയമായ ഉച്ചനീചത്വങ്ങൾ അയിത്തം ഭൂപ്രഭുവർഗത്തിൻ്റെ എല്ലാ തരത്തിലുള്ള പീഡനവും അനുഭവിച്ചിരുന്ന ജനതയായിരുന്നു കേരളം വടക്കേ മലബാറിലെ കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞില്ലേ തിരുവിതാംകൂറിലും കൊച്ചിയിലും ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല സ്ത്രീകളുടെ അവസ്ഥ പഠിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല പിന്നോക്ക വിഭാഗത്തിലുള്ള സ്ത്രീകൾക്ക് നല്ല പേര് പോലും ഇടാൻ പറ്റുമായിരുന്നില്ല എന്നാ പേര് പോലും ഭീകര രൂപമുള്ള പേരുകളാണ് പിന്നോക്ക വിഭാഗത്തിലുള്ള സ്ത്രീകൾക്ക് ഇടുന്ന പേര് കാളി ഭീകരി നല്ല ഓമന സുശീല എന്നുള്ള പേരുകൾ പോലും എന്താ പിന്നോക്ക വിഭാഗത്തിലുള്ള സ്ത്രീകൾക്ക് ഇടാനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല സ്കൂളിൽ പോകാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല പഞ്ചമിയുടെയൊക്കെ കാര്യം നമുക്കറിയാം അതായിരുന്നു കേരളത്തിൻ്റെയും അവസ്ഥ ഇന്ത്യയിലെ പൊതു സാഹചര്യങ്ങളിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല ഞാനൊരു ഉദാഹരണം പറയാം നിങ്ങൾ മേദിനി ചേച്ചിയെ കേട്ടിട്ടുണ്ടോ ചിലർക്ക് ഉറക്കം വരുന്നുണ്ട് കഥ പറഞ്ഞാലേ ശരിയാവും മേദിനി ചേച്ചി അറിയോ ആരാ മേദിനി ചേച്ചി ഞങ്ങളുടെ മഹിളാ അസോസിയേഷൻ്റെ സമ്മേളനത്തിൽ ഇപ്പോൾ വന്നിരുന്നു ആരാ പി കെ മേദിനി ഒരു പാട്ട് ഏതാ റെഡ് സല്യൂട്ട് റെഡ് സല്യൂട്ട് രക്തസാക്ഷി ഗ്രാമങ്ങളെ റെഡ് സല്യൂട്ട് പാടിയ കേട്ടിട്ടില്ലേ കേരളത്തിൻ്റെ പടപ്പാട്ടുകാരിയാണ് മനസ്സു നന്നാവട്ടെ മതമേതെങ്കിലും ആകട്ടെ പറ മാനവഹൃത്തിൻ ആ പോരട്ടെ ആ ഇത് പാടിയ കേരളത്തിൻ്റെ പടപ്പാട്ടുകാരിയായിട്ടുള്ള പി കെ മേദിനി മേദിനി ചേച്ചിയുടെ ജീവചരിത്രത്തിൻ്റെ ഭാഗമായി ഞാൻ ചേച്ചിയോട് ഒരുപാട് സംസാരിക്കാനിട വന്നു ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം മേദിനി ചേച്ചി പണ്ട് പ്രൊഫസർ എം കെ സാനു മാഷിൻ്റെ മംഗലത്ത് തറവാട്ടിലെ കുടിയാന്മാരായിരുന്നു മേദിനി ചേച്ചിയുടെ വീട്ടുകാർ ഞാനീ പറയുന്നത് കൊണ്ട് സാനുമാഷ് ഫ്യൂഡലിസത്തിൻ്റെ ജന്മിത്വത്തിൻ്റെ വ്യക്താവാണെന്ന് ആരും ധരിച്ചത് നമ്മുടെയൊക്കെ പൂർവികർ സാനുമാഷിൻ്റെ മംഗലത്ത് തറവാടിൻ്റെ
കുടിയാന്മാരായിരുന്നു മേദിനി ചേച്ചിയുടെ കുടുംബക്കാർ. മേദിനി ചേച്ചി ഏഴ് മക്കളാണ്. സിനിമാ സംവിധായകൻ സാരംഗാവാണി മുതൽ അനിയത്തി വരെയുള്ള ഏഴ് മക്കളുള്ള ഒരു കുടുംബത്തിലെ അല്ല അംഗമായിരുന്നു. മേദിനി ചേച്ചിയൊക്കെ കുടിയാന്മാരായിരുന്നു കൊണ്ട് തന്നെ നമുക്കറിയാം കുടിയാന്മാരായ എന്ത് ചെയ്യണം, അഷ്ടിക്കുള്ള വക ഉണ്ടാക്കണമെങ്കിൽ പുറത്ത് പോയി പകലന്തിയോളം പണിയെടുക്കണം. ഇതുപോലെ അവകാശബോധമൊന്നും ഉള്ളവരായിരുന്നില്ല അന്ന് വടക്കേ മലബാറിലെയും തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും കർഷക തൊഴിലാളികൾ. അപ്പോൾ പകലന്തിയോളം പാടത്ത് പോയി പണിയെടുക്കണം. അത് കഴിഞ്ഞ് വന്ന് വീട്ടുകാരെ നോക്കാൻ പറ്റുമോ നമ്മളെപ്പോലെ? പറ്റില്ല. കാരണം കുടിയാന്മാരാണ്. അവിടെ കുടി കിടക്കുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ പണിയെടുക്കണം. ഈ മംഗലത്ത് തറവാട് നിറച്ച് തെങ്ങുംതോപ്പായിരുന്നു. മാതിരി ചേച്ചിയുടെ അമ്മ പാടത്ത് പണിയെടുത്തിട്ട് തിരിച്ചു വന്ന് വീട്ടിൽ അഷ്ടിക്കുള്ള വക കഞ്ഞിയൊക്കെ വച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ കഞ്ഞി ഉണ്ടാക്കണം. ഈ തറവാടിൻ്റെ ചുറ്റുമുള്ള അവർ കുടിയാന്മാരായിരിക്കുന്ന കുടിലിൻ്റെ ചുറ്റുമുള്ള തെങ്ങുംതോപ്പ് മുഴുവൻ നനയ്ക്കണം. മേദിനി ചേച്ചി വളരെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഒരു അഞ്ച് വയസ്സുള്ള സമയത്ത് ഒരു ദിവസം അമ്മ ഇങ്ങനെ വന്ന് കഞ്ഞി ഉണ്ടാക്കുന്നു, ഈറനണിഞ്ഞ് നിൽക്കുക. ആ വീടിൻ്റെ പറമ്പിലെ മുഴുവൻ തെങ്ങിനും നനച്ചിട്ട് വന്നിട്ടാണ് മേദിനി ചേച്ചിയുടെ അമ്മ കഞ്ഞി ഉണ്ടാക്കാൻ വന്നത്. കുറേ കഴിഞ്ഞപ്പോൾ ദൂരെ നിന്ന് തമ്പ്രാൻ്റെ ആളുകളുടെ റാന്തൽ വിളക്ക് കാണുമ്പോൾ അമ്മ പേടിക്കാൻ തുടങ്ങി, അമ്മ വിറയ്ക്കാൻ തുടങ്ങി. എന്തിനാണെന്ന് മേദിനി ചേച്ചിക്ക് മനസ്സിലാവണില്ല. ഇളയ അനിയത്തിക്ക് മുല കൊടുത്തുകൊണ്ടിരിക്കുക, ഇളയ അനിയത്തി പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. വട്ടം അടുത്തടുത്ത് വരുമ്പോൾ അമ്മയ്ക്ക് വല്ലാത്ത പരിഭ്രമം. തമ്പ്രാൻ്റെ ആളുകൾ, ഈ തമ്പ്രാൻ്റെ എന്നുവെച്ചാൽ രാജാവിനേക്കാൾ രാജഭക്തിയുള്ള ആളുകളാണ് അന്നത്തെ ജന്മിയുടെ ആളുകൾ വന്ന് മുല കൊടുത്തുകൊണ്ടിരുന്ന കുഞ്ഞിനെ പറിച്ചെറിഞ്ഞ് ബലമായി പിടിച്ചു കൊണ്ടുപോയി രാതിരാക്കൂഴി കോകുന്നവരെ അവിടെ മുഴുവൻ വെള്ളം കോരിച്ചു. തമ്പ്രാൻ്റെ ആളുകൾ വന്ന് തെങ്ങിൻ്റെ ചോട്ടിൽ പതുക്കെ മാന്തി നോക്കി. പൂഴി മാന്തി നോക്കുമ്പോൾ, അറിയാലോ ആലപ്പുഴയിലെ മണ്ണ്, കാലുകൊണ്ട് പൂഴി മാന്തി നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളമില്ല, പുറത്ത് മാത്രമേ വെള്ളമുള്ളൂ. നല്ലോണം വെള്ളം കോരിയില്ല എന്ന കുറ്റത്തിന് ഒരു ദിവസം മുഴുവൻ പകലന്തി രാത്രി മുതൽ രാവിലെ വരെ വെള്ളം കോരിച്ചിരുന്നു. ഇത് കേവലം കെട്ടുകഥയല്ല, ഇതായിരുന്നു കേരളത്തിലെ, ഇന്നത്തെ ഐക്യ കേരളത്തിലെ അന്നത്തെ തിരുവിതാംകൂർ കൊച്ചി മലബാർ മേഖലയിലെ കർഷക തൊഴിലാളി സ്ത്രീകളുടെ അവസ്ഥ. ഉന്നത വിഭാഗത്തിലുള്ള സ്ത്രീകളുടെ അവസ്ഥയും ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല. മറക്കുടയില്ലാതെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല. ഏതെങ്കിലും വടിയാളൻ ഒരാൾ കണ്ടേ കണ്ടേ എന്ന് കൂക്കി വിളിച്ചാൽ അവരുടെ കൂടെ ഇറക്കി വിടേണ്ട അവസ്ഥ. ഇത്തരത്തിൽ അങ്ങേയറ്റം ജാതീയമായ അനാചാരങ്ങൾ പഠിക്കാനുള്ള അവകാശമില്ലായ്മ, പുറത്തിറങ്ങി നടക്കാനുള്ള അവകാശമില്ലായ്മ, മാറുമറയ്ക്കാൻ ഉള്ള അവകാശമില്ലായ്മ ഒക്കെ ഉണ്ടായിരുന്ന നാടാണ്. ഈ നാട്ടിൽ നിന്ന് എങ്ങനെയാണ് ഇന്ന് ഇന്ത്യക്ക് മാതൃകയായി, ലോകത്തിന് മാതൃകയായി കേരളം മാറിയത് എന്ന് ചോദിച്ചാൽ, തീർത്തും ഇന്നലകളിൽ നടന്ന നവോത്ഥാന പോരാട്ടങ്ങൾ, കർഷക തൊഴിലാളി പോരാട്ടങ്ങൾ, അങ്ങനെ കർഷക തൊഴിലാളി നവോത്ഥാന പോരാട്ടങ്ങളുടെ ഭാഗമായി ഉയർത്തിയ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ, തുടർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ഭരണ നടപടികളിലൂടെ വ്യവസ്ഥയുണ്ടാക്കി മാറ്റി. അതുകൊണ്ടാണ് ഇന്ന് കേരളം കാണുന്ന തരത്തിലേക്ക് നമുക്കൊക്കെ അന്തസ്സോടെ ഇറങ്ങി നടക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. ഞാൻ വിശദീകരണങ്ങളിലേക്ക് കടക്കുന്നില്ല. വിദ്യാഭ്യാസം 1957 ഗവൺമെൻറ് വന്നപ്പോൾ, സഖാവ് EMS നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വന്നപ്പോൾ ഈ നാട്ടിലെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച്, ഈ നാട്ടിൽ മനുഷ്യന് പാവപ്പെട്ടവന് കയറിക്കിടക്കാനുള്ള കൂരയ്ക്ക് വേണ്ടിയുള്ള അവകാശത്തിന് വേണ്ടി അന്നേ വരെ കർഷക തൊഴിലാളി പ്രസ്ഥാനം നടത്തിയിട്ടുള്ള പോരാട്ടം, AKGയുടെ EMSന്റെ ഒക്കെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള കുടികിടപ്പ് അവകാശത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലൂടെ ഉയർത്തി വന്ന മുദ്രാവാക്യത്തെ ഭരണപരമായിട്ടുള്ള നടപടികളിലൂടെ വ്യവസ്ഥാപിതമാക്കി അല്ലേ. വിദ്യാഭ്യാസം സാർവത്രികമാക്കി, സൗജന്യമാക്കി. തുടർന്ന് ഇങ്ങോട്ട് വന്ന ഓരോ ഘട്ടത്തിലും ഇടതുപക്ഷ ഗവൺമെൻറ് വന്നപ്പോൾ നടത്തിയിട്ടുള്ള നടപടികൾ നമ്മൾ പരിശോധിച്ച് നോക്ക്.
87 സർക്കാർ വന്നപ്പോൾ സാക്ഷരത എനിക്ക് തോന്നുന്നു ടീച്ചറൊക്കെ സാക്ഷരതാ പ്രസ്ഥാനത്തിൻ്റെ മുന്നണി പോരാളിയായിരുന്നു. ഞാൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സാക്ഷരതാ പ്രസ്ഥാനം ഇന്നത്തെ പോലെ എന്താ സാക്ഷരതാ മിഷനൊന്നുമല്ല ഒരു ജനകീയ പരിപാടിയായി ഈ നാടിലെ മനുഷ്യനെ സാക്ഷരരാക്കി മാറ്റി. അങ്ങനെ സാക്ഷരരാക്കി മാറ്റിയത് കൊണ്ടാണ് നമ്മുടെ ഉള്ളിലേക്ക് അവകാശബോധത്തെ പകർന്നു നൽകാൻ കഴിഞ്ഞത്. ഇന്ന് ഉത്തരേന്ത്യയിൽ പോയി ഡൽഹിയിൽ പോയി നിങ്ങൾ സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ച് സംസാരിച്ചാൽ അവർക്ക് കേട്ടാൽ മനസ്സിലാവില്ല. അവരെ ഒരുമിച്ച് നിർത്തിയാൽ ഞങ്ങൾക്ക് പട്ടിണി പാവങ്ങളായി അവർക്ക് പോയി പണിയെടുത്ത് അഷ്ടിക്കുള്ള വകയുണ്ടാക്കി മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവരെ സംബന്ധിച്ച് അക്ഷരജ്ഞാനമില്ല, വിദ്യാഭ്യാസമില്ല, അതുകൊണ്ട് തന്നെ അവരിലേക്ക് അവകാശബോധം പകർന്നു നൽകാനും കഴിഞ്ഞില്ല. ഇന്നലകളിലെ കേരളം എങ്ങനെയായിരുന്നു? പണ്ട് കേരളത്തിൽ പണിയെടുത്തിട്ട് വരുമ്പോൾ പകലന്തിയോളം പണിയെടുത്തിട്ട് വരുമ്പോൾ ജന്മി പറയും, ദേ ആ പീടിയെ പോയാൽ മതി, നിനക്ക് അരി അവിടുന്ന് കിട്ടും അല്ലേ, അരി അവിടുന്ന് കിട്ടും നീ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ പാടത്ത് പണിയെടുത്താൽ? പറ ആണല്ലോ. എങ്ങനെയുണ്ടായി? ഈ നാടിലെ മനുഷ്യനെ അവകാശബോധമുള്ളവരാക്കി തീർത്തു. പണ്ടും കേരളത്തിലും ഉത്തരേന്ത്യയിലെ പോലുള്ള മനുഷ്യരാ അവിടെ ചെന്ന് കർഷക തൊഴിലാളിയെ സംഘടിപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ നിനക്ക് പണിയെടുത്താൽ പണിയെടുക്കുന്നതിനുള്ള കൂലി നിൻ്റെ അധ്വാനത്തിൻ്റെ മൂല്യമാണ്, അതാണ് നിനക്ക് കൂലിയായി കിട്ടുന്നത്, അത് ചോദിച്ചു വാങ്ങണം എന്ന് പറഞ്ഞാൽ അന്നൊരു കാലത്ത് കർഷക തൊഴിലാളി പ്രസ്ഥാനവും കർഷക പ്രസ്ഥാനവും ഒക്കെ ചെന്ന് ഈ പാവപ്പെട്ട മനുഷ്യരോട് പറയുമ്പോൾ അവർ പറഞ്ഞിരുന്നു, എന്താ എനിക്ക് ഉണ്ണാൻ തരുന്ന തമ്പ്രാൻ തല്ലിയാൽ അത് കൊള്ളാൻ ഞാൻ ബാധ്യതപ്പെട്ടവനാണ് എന്ന് പറഞ്ഞ് പുറന്തിരിഞ്ഞു നിന്ന കർഷകരെയാണ് അവകാശബോധമുള്ളവരാക്കിയത് അല്ലേ. പണ്ട് നമ്മുടെ സ്ത്രീകൾ അടിയും കൊണ്ട് തല്ലും കൊണ്ടൊക്കെ മുന്നിൽ വരുമായിരുമ്പോൾ ഞങ്ങളൊക്കെ പറയും, ആ ഭർത്താവ് തല്ലിയാൽ നീ കൊള്ളുമെന്നും വേണ്ട, ഭർത്താവൊക്കെ ആയിക്കോട്ടെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുമെന്ന് പറയുമ്പോൾ അവർ നമ്മളോട് പറഞ്ഞിരുന്നു, എന്ത് പറഞ്ഞിരുന്നു പണ്ട്? ആ എനിക്ക് ഉണ്ണാൻ തരുന്ന ഭർത്താവ് തല്ലിയ ഞാൻ കൊണ്ടോളാം, നിങ്ങൾക്ക് സങ്കടമൊന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്ന സ്ത്രീകളെ ഇപ്പം അതിന് കിട്ടുമോ? ജയ 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 ഹേ സിനിമ കണ്ടോ നിങ്ങൾ? കണ്ടോ? കണ്ടായിരുന്നെങ്കിലോ അഹങ്കാരി എന്ന് നമ്മൾ പറയുമായിരുന്നു അല്ലേ. അല്ലേ കണ്ടോ? ഞാൻ ആരെങ്കിലുമൊക്കെ കണ്ടോ? കണ്ടില്ല? കാണണം കേട്ടോ, കാണണം. മുമ്പാണെങ്കിലോ ആ കള്ളും കുടിച്ചു കൊണ്ടുവന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ പണിക്കൊക്കെ പോവും. വൈകുന്നേരം ലേശം കള്ളു കുടിക്കുമ്പം ഭാര്യേനെ തല്ലണമെന്ന് തോന്നുന്ന കുറേ മനുഷ്യർ, പാവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം ഈ പാവങ്ങളുടെ തല്ല് കൊള്ളുന്ന തല്ല് കിട്ടുമ്പോഴോ നമ്മളൊക്കെ പറയുന്ന കഷ്ടം കേട്ടോ പാവം, നമ്മൾ എന്നും തല്ലുകൊള്ള എണീറ്റ് നടക്കാൻ വയ്യാണ്ടായി പാവം കുട്ടി ഒക്കെ പറയും. ഈ കള്ള് കുടിച്ചോണ്ട് വന്ന് തല്ലുന്നവനെ 365 ദിവസവും തള്ളുവെന്ന് തല്ല് കൊണ്ടിട്ട് 366-ാമത്തെ ദിവസം ഒറ്റപ്പെട വെച്ചു കൊടുത്താൽ എന്ത് പറയും നമ്മൾ? ഇപ്പം നമ്മൾ പറയും അങ്ങനെ തന്നെ വേണം അവനെന്ന് പറയും. പണ്ടാണെങ്കിലോ അവൾ അഹങ്കാരിയായി അല്ലേ. ഇപ്പോൾ ജയ ജയ ജയഹ എന്നുള്ള സിനിമയിൽ നമുക്ക് മനുഷ്യരെ ആരെയും തല്ലുന്നൊന്നും ഇഷ്ടമല്ല അല്ലേ. ഏതവനായാലും തല്ലുന്നൊന്നും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഈ മർദ്ദനത്തിൻ്റെ വേദന അനുഭവിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ച് പിള്ളേർക്കൊക്കെ അടിയും തല്ലും ഗുണ്ടൊക്കെ ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ സ്ത്രീകൾക്ക് അങ്ങനെ ആരെങ്കിലും തല്ലുന്നതിനെ വലിയ സന്തോഷത്തോടുകൂടി കൈയടിക്കാറില്ല അല്ലേ തിയേറ്ററിൽ പോയി. പക്ഷേ ജയ ജയ ജയഹ കാണുമ്പോൾ ഓരോ തല്ലും ചെപ്പക്കിട്ട് കൊടുക്കുമ്പോൾ നമ്മളിവിടെ ഇരുന്ന് അല്ലേ, നമ്മൾ മാത്രമല്ല കേട്ടോ എനിക്ക് സന്തോഷമുണ്ടായത്, ആ തിയേറ്ററിൽ ഗംഭീര അപ്ലോസ് ആയിരുന്നു, ഗംഭീര കയ്യടിയായിരുന്നു ഓരോ അടിക്കും. ഈ നാട്ടിലെ പുരുഷാധിപത്യത്തിൻ്റെ മേലുള്ള ഓരോ അടിയാണ് എന്ന് നാം തിരിച്ചറിയുന്നുണ്ട് അല്ലേ. അപ്പോൾ അതെന്തുകൊണ്ടാ? ഈ നാട്ടിലെ സ്ത്രീകൾക്ക് അവകാശബോധമുള്ളവരായതാണ്. ആ അവകാശബോധമുള്ളവരാക്കി മാറ്റാൻ ഈ നാട്ടിലെ കർഷക തൊഴിലാളി മഹിളാ പ്രസ്ഥാനം വലിയ പോരാട്ടം നടത്തിയത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇപ്പോഴും രാവിലെ ഉറക്കമണിഞ്ച് എഴുന്നേക്കുമ്പോൾ കുളിച്ച് മറ്റേ നെറ്റിയിൽ സിന്ദൂരം എല്ലാം വരച്ച് നെടുനീളത്തി കിടക്കുന്ന ഭർത്താവിൻ്റെ കാലിത്തൊട്ട് നമസ്കരിക്കുന്ന ഉത്തരേന്ത്യൻ സ്ത്രീയുടെ ബോധത്തിൽ നിന്ന് വളരെ വളരെ മുന്നോട്ട് കൊണ്ടുപോയത് കൊണ്ടാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് കേരളത്തിൽ 87-ൽ നടന്ന സാക്ഷരതാ പ്രസ്ഥാനം, അതിനുശേഷം വന്നിട്ടുള്ള 94-ൽ അല്ലേ അധികാര കേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള
അധികാര പ്രവേശനം അന്നുവരെ സ്ത്രീകൾ ഈ സമൂഹത്തിലുണ്ട് പക്ഷേ ആ സ്ത്രീകളുടെ ഇടപെടലുകൾക്ക് സാമൂഹിക ഇടപെടലുകൾക്ക് രാഷ്ട്രീയ ഇടപെടലുകൾക്ക് ദൃശ്യത കൈവരിച്ചിരുന്നില്ലെങ്കിൽ ആ ദൃശ്യത കൈവരിക്കാൻ ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കഴിഞ്ഞു അല്ലേ കേവലം അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായി ഈ നാട്ടിലെ സ്ത്രീകൾക്ക് ഈ നാടിന്റെ വികസനത്തിൽ നീ നാടിന്റെ ഇടപെടൽ വികസനത്തിലും ആസൂത്രണത്തിലും വികസനം ആസൂത്രണം ചെയ്യുന്നതിൽ അത് നടപ്പിലാക്കുന്നതിൽ ഞങ്ങളുടെ കൂടെ പങ്കാളിത്തമുണ്ട് എന്നത് നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞു അല്ലേ അതിനുശേഷം അതിൻ്റെ ഉപോത്പന്നമാണ് കുടുംബശ്രീ കുടുംബശ്രീയെക്കുറിച്ച് ടീച്ചർ പറഞ്ഞു അതിൻ്റെ ഉപോത്പന്നമായി ഈ അധികാര ജനകീയാസൂത്രണത്തിൻ്റെ ഉപോത്പന്നമായിട്ട് കേരളത്തിലുണ്ടായതാണ് കുടുംബശ്രീ കുടുംബശ്രീയുടെ ഭാഗമായി ആദ്യം വന്നപ്പോൾ എന്ത് പറഞ്ഞു അയ്യേ അയൽക്കൂട്ടം ഞങ്ങളുടെ നാട്ടിലിട്ടോ തിരുവനന്തപുരത്തുകാരൊക്കെ ഇച്ചിരി കൊമ്പുള്ള ആളുകളാണ് അങ്ങളൊക്കെ പറഞ്ഞു അയൽക്കൂട്ടോ ഈ പെണ്ണുങ്ങളെല്ലാം കൂടിയിട്ടുണ്ടെങ്കിൽ അത് നുണക്കൂട്ടമാണ് ഞാൻ എൻ്റെ ഭാര്യ വിടില്ല എന്നൊക്കെ നമ്മുടെ നാട്ടിലെ ചേട്ടന്മാർ പറഞ്ഞു പക്ഷേ ഈ ചേട്ടന്മാരെന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയം വരുമ്പോൾ പറയും ഡീ നീ കുടുംബശ്രീ പോയൊരു ലോൺ എടുത്തോണ്ട് വാ സ്കൂൾ തുറക്കല്ലേ പറയുന്നു കേട്ടില്ലേ ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ആ ഞങ്ങൾ ഉന്നത കുലമായിട്ടുള്ള പെണ്ണുങ്ങളാണ് ഞങ്ങളീ പറയുന്ന അവരുടെ ഒന്നും മുന്നിൽ പോകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളെ ഒരുപക്ഷെ രാജ്യത്തിനാകെ ലോകത്തിനാകെ മാതൃകയായിട്ടുള്ള സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിച്ചു അതിൻ്റെ ഭാഗമായി എന്ത് വ്യത്യാസമാണ് വന്നത് വീടിൻ്റെ നാല് ചുവരുകൾക്കുള്ളിലിരുന്ന സ്ത്രീകൾ പൊതുവിടങ്ങളിലേക്ക് വന്നോ അന്നല്ലേ അവരെ ഇറക്കിക്കൊണ്ടുവന്നു സാമൂഹ്യ പ്രവർത്തനത്തിൽ പങ്കാളിയായി അതിൻ്റെ ഭാഗമായി ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വലിയ ഒരു കൂട്ടം സ്ത്രീകൾ കുടുംബശ്രീ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്നതല്ലേ ഈ നാട്ടിൽ എന്തോരം നേതൃത്വം ഉണ്ടായിരുന്നു ഇവരെല്ലാം അടുക്കളയ്ക്കുള്ളിലായിരുന്നു അവരെ സർക്കാരിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി അല്ലേ ബോധപൂർവമായ ഇടതുപക്ഷ സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ കുടുംബശ്രീ ഉണ്ടാവുമായിരുന്നോ കുടുംബശ്രീ ഉണ്ടായില്ലെങ്കിൽ നമ്മളിൽ പലരും ഇതുപോലെ പൊതു ഇടങ്ങളിലേക്ക് വരുമായിരുന്നോ ഈ പൊതു ഇടങ്ങളിലുള്ള പ്രവേശം മാത്രമല്ല സാമ്പത്തികമായിട്ടുള്ള ശാക്തീകരണവും അതുപോലെ തന്നെ സ്വയം തീരുമാനമെടുക്കാനുള്ള ശേഷിയും സ്ത്രീകൾക്ക് പകർന്നു കൊടുക്കാൻ കുടുംബശ്രീയിലൂടെ കഴിഞ്ഞോ കഴിഞ്ഞില്ലേ കോട്ടയത്തുണ്ടായില്ലേ ആ കോട്ടയത്തെ കുടുംബശ്രീ എന്താണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല പക്ഷേ കുടുംബശ്രീ ഇന്ന് കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയിലടക്കം വലിയ സംഭാവനയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ വിശദീകരിക്കുന്നില്ല പല സ്ഥലങ്ങളിലും സ്ത്രീക്ക് അപ്രാപ്യമായിട്ടുള്ള ഇടങ്ങളെന്ന് ഈ സമൂഹം കൽപ്പിച്ചിരുന്ന പല ഇടങ്ങളിലേക്കും സ്ത്രീകൾക്ക് കടന്നു കയറാൻ കഴിഞ്ഞു അധികാര രംഗത്ത് മാത്രമല്ല എല്ലാ തൊഴിൽ മേഖലയിലേക്കും ഈ മുമ്പ് വണ്ടി ഓടിക്കുന്ന സ്ത്രീകളെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഞങ്ങളുടെ മഹിളാ പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്ന വിശാലാക്ഷി ടീച്ചർ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നപ്പോൾ മോട്ടോർ തൊഴിലാളി സഹകരണ സംഘം രൂപീകരിച്ച് വളയിട്ട കൈകൾ നല്ല പ്രൈവറ്റ് ബസ് ഓടിക്കുന്ന കാഴ്ച ഇപ്പോൾ തൃശ്ശൂർ പോയാൽ കാണും തൃശ്ശൂർ പോയി ശക്തൻ സ്റ്റാൻഡിൽ നിന്നിട്ട് നമുക്ക് ഓട്ടോറിക്ഷ പിടിക്കുമ്പോൾ കള്ള് കുടിച്ചിട്ടുണ്ടോ ഇയാൾ എങ്ങനെയാണ് എന്നൊന്നും ഡ്രൈവറെ നോക്കണ്ട നല്ല മോട്ടോർ തൊഴിലാളി സഹകരണ സംഘത്തിൻ്റെ പെൺകുട്ടികൾ ഓട്ടോറിക്ഷയുമായി നിൽക്കുന്നുണ്ട് പാതിരാവിലും വെളുപ്പാങ്കാലത്തും സുരക്ഷിതരായി അതിൽ കയറി നമുക്കിഷ്ടമുള്ള സ്ഥലത്തേക്ക് പോവാം തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇപ്പോൾ തങ്കൻ ടീച്ചർ കഴിഞ്ഞ ദിവസം ദേശാഭിമാനിയുടെ പരിപാടി കഴിഞ്ഞിട്ട് വരുമ്പോൾ എന്നോട് ഞങ്ങളുടെ തങ്കൻ ടീച്ചർ പറഞ്ഞു നീ റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ കുടുംബശ്രീയുടെ എന്താണ് കേന്ദ്രത്തിൽ പോകണം കാത്തിരിപ്പ് കേന്ദ്രത്തിൽ പോകണമെന്നാ എന്തായാലും എന്ത് മനോഹരമായിട്ടാണ് കുടുംബശ്രീക്കാർ 1 മണിക്കൂർ 30 രൂപ AC ആണ് ഇരിക്കാം അതുപോലെ തന്നെ കിടക്കാം അത്യാവശ്യം മാഗസീനുകളെല്ലാം ഉണ്ട് ചെറിയ കൊഴുക്കട്ടയും ചായയും ഒക്കെ തന്നെ തരുന്ന തരത്തിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയ രാത്രി 10 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാൽ 12 മണിക്ക് അമിത എക്സ്പ്രസ് വരുന്നവരെ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് അങ്ങനെ ധൈര്യത്തോടു കൂടി നിൽക്കുമോ ഇല്ലല്ലോ പക്ഷേ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയി നോക്ക് നിങ്ങൾക്ക് ധൈര്യത്തോടു കൂടി എവിടെയും നിൽക്കാനുള്ള കരുത്ത് കുടുംബശ്രീ പകർന്നു നൽകും ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല ഒരു കാര്യം കൂടി പറയാം നിങ്ങൾക്ക് ഗുരുവായൂരിലെ കണ്ണനെ അറിയോ ഇല്ലേ കോട്ടയത്തുണ്ടോ കണ്ണൻ അപ്പുറത്തെ വീട്ടിലെ കണ്ണൻ ചേട്ടനെയല്ല ഞാൻ പറഞ്ഞത് ഗുരുവായൂരിലെ കണ്ണനെ കേട്ടിട്ടുണ്ടാ കേട്ടിട്ടില്ലേ മൂപ്പരുടെ ഇഷ്ട നിവേദ്യം എന്താണെന്നറിയോ എന്താ ആ മൂപ്പരുടെ ഇഷ്ട നിവേശം കദളിയാണ് കദളിപ്പഴാണ് ഒരു 15 വർഷം മുമ്പേ
ഗുരുവായൂർ കണ്ണൻ ഉണ്ണണമെങ്കിൽ തമിഴ്നാട് നിന്ന് പാണ്ടിലോറി കയറി കദളിപ്പഴം ഗുരുവായൂർ എത്തണമായിരുന്നു ഇല്ലെങ്കിൽ പാണ്ടിലോറി പണിമുടക്കിയാൽ ഗുരുവായൂർ കണ്ണൻ പട്ടിണി കിടക്കേണ്ട അവസ്ഥ ഉണ്ടാവുമായിരുന്നു പക്ഷേ ഇപ്പോ പഴയ കൊടകര നിയമസഭാ നിയോജക മണ്ഡലത്തിലെ ഇപ്പോൾ പുതുക്കാട് നിയമസഭാ നിയോജക മണ്ഡലത്തിലെ കുടുംബശ്രീ പ്രവർത്തകരാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ നിവേദ്യത്തിന് ആവശ്യമായിട്ടുള്ള മുഴുവൻ കദളിപ്പഴവും നൽകുന്നത് മാത്രമല്ല അവിടെ മൂല്യവർദ്ധിത വസ്തുതകളും ഒക്കെ ഉണ്ട് ഞാൻ വിശദാംശങ്ങളിലേക്ക് കടക്കില്ല അപ്പോൾ കുടുംബശ്രീ 94 അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടത്തിയ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയെടുത്ത കുടുംബശ്രീ ഈ നാടിലെ ശ്രീയായി മാറിയിട്ടുണ്ട് നിരവധിയായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട് എല്ലാ മേഖലയിലേക്കും കടന്നു കയറാൻ വേണ്ടി കുടുംബശ്രീക്ക് കഴിഞ്ഞു ത് ഭരണപരമായ ഇടപെടലിലൂടെയാണ് കേവലമായിട്ടുള്ള സമരം മാത്രമല്ല ആ സമരത്തിൻ്റെ ഊർജം അത് സ്വാംശീകരിച്ച് മുദ്രാവാക്യങ്ങളാക്കി മാറ്റി ആ മുദ്രാവാക്യങ്ങളെ വികസന പ്രവർത്തനങ്ങളിലേക്ക് ലക്ഷ്യങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചു അതിനുശേഷം വരുന്ന 2006-11 ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ കുറിച്ച് ഞാൻ പറയണോ ഇപ്പോൾ എത്രയാണ് നമ്മളെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ സ്ത്രീകളുടെ അവസ്ഥ എത്രയാണ് സ്ത്രീകളുടെ അവസ്ഥ 50 അതിൻ്റെ അപ്പുറത്തേക്ക് പോയി ഇന്ന് കേരളത്തിലുള്ള 5 മേയർമാരിൽ 3 പേരും സ്ത്രീകളല്ലേ പകുതിയൊന്നുമില്ല അതിൻ്റെ അപ്പുറത്തേക്കാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിലേക്ക് കേവലം അധികാര രംഗത്ത് മാത്രമല്ല വികസന ആസൂത്രണ പ്രക്രിയയിൽ നിർണായകമായി ഇടം പിടിക്കാൻ വന്നു പറ്റൂ അതിനുശേഷം 2016 ടീച്ചർ പറഞ്ഞു എത്ര കാലമായി പറയുന്നു നമുക്ക് കേന്ദ്രത്തിൽ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻ്റിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് സാമൂഹ്യനീതിയുടെ ഭാഗമായി ഇതൊന്നുമല്ല സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനത്തിന് എല്ലാ നൂലാമാലകളെയും കെട്ടഴിച്ചുകൊണ്ട് ഒരു വകുപ്പ് കൃത്യമായി രൂപീകരിക്കാൻ കഴിഞ്ഞു നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളെവിടെയെങ്കിലും ചെന്ന് നിന്ന് ഒറ്റയ്ക്ക് അകപ്പെട്ടു പോയാൽ ഒറ്റ വിളി മതി 181 നിങ്ങളുടെ ഓരത്തെത്തുകയാണ് ഇടതുപക്ഷ ഗവൺമെൻറ് 2016-21 കാലയളവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലിരുന്നപ്പോൾ വനിതാ വികസന കോർപ്പറേഷൻ ഒരു കാലത്ത് സ്ത്രീകൾക്ക് എന്താ സംരംഭകത്വം വളർത്തുന്നതിന് മാത്രമായി ഇടപെട്ടിരുന്ന വനിതാ വികസന കോർപ്പറേഷനെ കൊണ്ടാണ് ടീച്ചർ ചെയ്യിച്ചതാണ് 181 നിരന്തരം എത്ര കോളുകളാണ് അതിൽ വരുന്നത് നിരന്തരം എത്ര ആളുകളെയാണ് അത് സഹായിക്കുന്നത് ഈ നാട്ടിൽ നിങ്ങളൊറ്റയ്ക്കല്ല ഇത് മാത്രമല്ല ഒരു സ്ത്രീ അപകടത്തിൽപ്പെട്ടാൽ ഈ വിളി മാത്രമല്ല ആ വിളിയുടെ ഭാഗമായി അവരെ കൊണ്ടുചെന്ന് എത്തിക്കാൻ നിരവധിയായിട്ടുള്ള സർവീസ് പ്രൊവൈഡിങ് സെൻറ്ററുകളടക്കം എൻ്റെ കൂടെ പദ്ധതി നിങ്ങളറിഞ്ഞോ ടീച്ചർ എല്ലായിടത്തും പ്രസംഗിക്കാറുള്ളതാണ് എന്താ ഇവിടെ പ്രസംഗിക്കാത്തതെന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് വരുന്നു തിരുവനന്തപുരത്തേക്ക് വന്നാൽ മക്കളെയും കൊണ്ട് ട്രെയിനിങ്ങിനോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിനോ വന്നാൽ അവിടുത്തെ ഒരു ഹോട്ടലിൽ ഒരു ദിവസം താമസിക്കാൻ അല്ലെങ്കിൽ അവിടെ കുളിച്ച് ഡ്രസ്സ് മാറി പോയി നിങ്ങളുടെ സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കാൻ എത്ര രൂപ കൊടുക്കണം എത്ര അമ്മമാർക്കതിന് പറ്റും എൻ്റെ കൂടെ പദ്ധതി ആരംഭിച്ചു അപ്പോൾ തിരുവനന്തപുരത്ത് തമ്പാനൂര് നഗരകേന്ദ്രത്തിൽ സംസ്ഥാന തലസ്ഥാനത്ത് ഏത് പാതിരാവിലും ഒരു സ്ത്രീ ഒറ്റയ്ക്ക് വന്നിറങ്ങി അവിടെ ട്രെയിൻ KSRTC ബസ് സ്റ്റാൻഡിനോട് ചേർന്നിട്ടുള്ള കേന്ദ്രത്തിലേക്ക് ചെന്നാൽ മതി ചെറിയ പൈസയും ഈടാക്കിക്കൊണ്ട് ഉള്ള സ്ഥാപനമുണ്ട് നിങ്ങളെ എന്താ ഒരു ഒരു പൈസയും ഈടാക്കാതെ ഒരു രാത്രി മുഴുവൻ താമസിക്കാൻ സുരക്ഷിതമായ താമസവും അതുപോലെ നിങ്ങളുടെ പ്രഭാതകൃത്യങ്ങൾ നിർവഹിക്കാനുള്ള സ്ഥലവും നിങ്ങളുടെ മുതലുകൾ കൊണ്ടുപോകുന്ന 100 രൂപയായാലും അത് സുരക്ഷിതത്വത്തോടുകൂടി കാത്തുസൂക്ഷിക്കാനുമുള്ള ഇടങ്ങളുണ്ട് വഴിയോരങ്ങളിൽ ഈ നാട്ടിലെ സ്ത്രീകൾക്ക് സുഗമമായ യാത്ര നടത്താനുള്ള ഇടപെടലുകൾ കൈക്കൊണ്ടുകൊണ്ടേയിരിക്കുന്നു ഞാൻ വിശദാംശങ്ങൾ ഈ തരത്തിൽ കൃത്യമായിട്ടുള്ള അവകാശ പോരാട്ടങ്ങളും ആ പോരാട്ടങ്ങളുടെ ഭാഗമായി ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെയും ഭരണനിർവഹണ സമീപനത്തിൻ്റെ ഭാഗമായി ഇടപെട്ടതുകൊണ്ടാണ് സ്ത്രീപക്ഷ ഇടപെടലുകൾ ഉണ്ടായതുകൊണ്ടാണ് കേരളത്തിലെ സ്ത്രീകൾക്ക് ഇതര ഇന്ത്യൻ സ്ത്രീകളിൽ നിന്ന് വ്യത്യസ്തമായി പഠിക്കാനും വളരാനും ആരോഗ്യത്തോടുകൂടി ജീവിക്കാനും ഇറങ്ങി നടക്കാനുമുള്ള
സൗകര്യം ഉണ്ടായത് ഇതില്ലാത്ത ഇതര സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഇല്ലാത്ത ഇതര സംസ്ഥാനങ്ങളിൽ കേവലം ലിംഗനീതിയുടെ വർത്തമാനത്തെക്കുറിച്ച് പറയാൻ പോലും കഴിയുന്നില്ല ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാം ചില വളരെ പെട്ടെന്ന് നിർത്താം വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് നമ്മൾ പറയും വിദ്യാഭ്യാസത്തെ മുമ്പൊക്കെ പറയുന്നത് കേവല സാക്ഷരത ഉണ്ടായിരുന്നുള്ളൂ ആ എല്ലാവർക്കും സാക്ഷരത ഉണ്ടായിട്ട് എന്താ കാര്യം പക്ഷേ സാക്ഷരതയുടെ കേവല സാക്ഷരതയിൽ നിന്ന് അപ്പുറത്തേക്ക് ഇന്ന് എല്ലാ മേഖലയിലും സാങ്കേതിക മേഖലയൊഴികെ മറ്റ് ഏത് മേഖല എടുത്തു നോക്കിയാലും പെൺകുട്ടികളാണ് മുന്നിൽ പണ്ട് പറയുമോ പത്താം ക്ലാസ്സിലൊക്കെ നിങ്ങൾ കാണാതെ പഠിച്ച് കുറച്ച് മാർക്ക് കിട്ടും എൻട്രൻസ് കിട്ടുമോ ബുദ്ധിയുള്ളവർക്കല്ലേ എൻട്രൻസ് കിട്ടുള്ളൂ ആൺകുട്ടികൾക്കേ ബുദ്ധിയുള്ളൂ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ബുദ്ധിയുണ്ട് ആൺകുട്ടികൾ വരാത്തത് നല്ലത് എന്ന അഭിപ്രായം എനിക്കില്ല ആൺകുട്ടിയും വരണം പെൺകുട്ടിയും വരണം പക്ഷേ കേരള സമൂഹത്തിൽ സ്ത്രീക്ക് എത്തിപ്പെടാൻ പറ്റാതിരുന്ന സാഹചര്യത്തിൽ നിന്ന് മാറ്റിയെടുത്തു എന്നതാണ് ഞാൻ പറയുന്നത് ഇന്ന് ആരോഗ്യ മേഖലയിൽ ഏകദേശം 60% പെൺകുട്ടികളാണ് വരുംകാല കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ 60% ഡോക്ടർമാർ സ്ത്രീകളായിരിക്കും കണക്കാണ് 99% സ്ത്രീകൾ ആയിരിക്കും നഴ്സുമാരായി വരുന്നത് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ എല്ലാം ഫിഷറീസ് യൂണിവേഴ്സിറ്റി എല്ലാ ആരോഗ്യ സർവകലാശാല 2022 കണക്കുകൾ ഞാനിതിൽ കൊടുത്തിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ ഒരു മേഖലയിൽ പോലും സ്ത്രീക്ക് അന്യമായ മേഖലയില്ലാതായി കേരളത്തെ മാറ്റി ഉത്തരേന്ത്യയിലെ അവസ്ഥ അതല്ല ടീച്ചറിനറിയാവുന്ന ടീച്ചറിൻ്റെ കൂടെ ഒരു സുഹൃത്താണ് വിനോദ് കണ്ണൂർ തലശ്ശേരിക്കാരൻ ഒരു കോൺഗ്രസ്സുകാരനാ കഴിഞ്ഞ ദിവസം എൻ്റെ മോൻ പരിചയപ്പെട്ട് എന്നെ വിളിച്ചു അപ്പോൾ അയാൾ എന്നോട് പറയുന്നു അയാൾ മകള് MBBS PG കഴിഞ്ഞു SR-ship വേണ്ടി പോവാണ് സീനിയർ റെസിഡൻ്റായിട്ട് സഫ്ദർജംഗ് ഹോസ്പിറ്റലിൽ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട് അവിടെ 300,000 രൂപ കൊടുക്കണം അത്രേ കേരളത്തിലത് വേണോ ഇത് ടീച്ചറിൻ്റെ ഒക്കെ ഒരു സുഹൃത്താണ് അയാൾ ഒരു കോൺഗ്രസ്സുകാരനാണ് പക്ഷേ ഒരു ഇടതുപക്ഷ മനസ്സുള്ള കോൺഗ്രസ്സുകാരനാണെന്ന് ഞങ്ങൾ പറയും എന്നോട് പറയാണ് 300,000 SR-ship സീനിയർ റെസിഡൻ്റായിട്ടുള്ള SR-ship 300,000 രൂപ കൊടുക്കണം എവിടെ ഡൽഹിയിലെ സഫ്ദർജംഗ് പോലുള്ള ഒരു ആശുപത്രിയിൽ കേരളത്തിൽ എവിടെയെങ്കിലും കൊടുക്കണോ കൊടുക്കാൻ നമ്മൾ സമ്മതിക്കോ ഇല്ല അതുപോലെ തന്നെ ഇന്ന് റസലേട്ടൻ പറയുണ്ടായിരുന്നു പിന്നെ ബാംഗ്ലൂർ പോയിട്ട് കർണാടകത്തിൽ പോയിട്ടുള്ള ഇവിടുത്തെ നമ്മുടെ ഒരു സഖാവിന് അവിടെ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ 10,000 രൂപ ചോദിച്ചു എന്ന് ഇവിടെ 10,000 രൂപ ചോദിച്ചാൽ നമ്മൾ വിട്ടുകൊടുക്കോ ഇതാണ് മറ്റ് സംസ്ഥാനങ്ങളുടെ അവസ്ഥ അങ്ങനെയുള്ള കേരളത്തിൻ്റെ ആ മെച്ചം ഇതര സംസ്ഥാനങ്ങളെ കുറിച്ചുകൂടി താരതമ്യപ്പെടുത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഞാൻ പറഞ്ഞു വന്നത് വിദ്യാഭ്യാസ രംഗത്ത് ആരോഗ്യരംഗത്തോ ടീച്ചർ പറഞ്ഞു മദർ മോർട്ടാലിറ്റി റേറ്റ് ഏറ്റവും കുറവ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഏറ്റവും കുറവ് പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ആരോഗ്യരംഗത്ത് ജനകീയ ആരോഗ്യ സംവിധാനങ്ങൾ വികസിച്ചു വന്ന ഈ സംസ്ഥാനത്ത് സ്ത്രീകളുടെ അമിതഭാരവും പൊണ്ണത്തടിയും ഒബിസിറ്റിയും ഒക്കെ വർദ്ധിച്ചു വരികയാണ് ജീവിതശൈലി രോഗങ്ങൾ സ്ത്രീകളുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്നു അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ഇടപെടലുണ്ടാവണം ഇനി സമ്പദ് വ്യവസ്ഥയിലെ പങ്കാളിത്തം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സമ്പദ് വ്യവസ്ഥയിലെ പങ്കാളിത്തത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ പാടത്ത് പണിയെടുത്താൽ രാവിലെ മുട്ട് വൈകുന്നേരം വരെ പണിയെടുത്താൽ വേണ്ട തരത്തിലുള്ള ഞാനധികം തീർപ്പിക്കുന്നില്ല കണ്ടോ മേനിച്ചേച്ചിയെക്കുറിച്ച് പറഞ്ഞ ഉടനെ മേനിച്ചേച്ചി ഇവിടെ എത്തി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സമ്പദ് വ്യവസ്ഥയിലെ പങ്കാളിത്തം ഉത്തരേന്ത്യയിലെക്കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല കാരണം സാമ്പത്തികമായി അങ്ങേറ്റം പാപ്പരീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ജനതയുടെ സമ്പത്തിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല കേരളത്തിലോ മുമ്പൊക്കെ എല്ലാവരും പറയുമായിരുന്നു കേരളത്തിലെ സ്ത്രീകൾക്ക് സാമ്പത്തികമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥയിലെ പങ്കാളിത്തത്തിൽ വളരെ കുറവാണ് പക്ഷേ നാം പരിഹരിക്കപ്പെട്ട് വരുന്നുണ്ട് നമ്മുടെ വളരെ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളാണ് ഇപ്പോൾ ഏറ്റവും അവസാനം NSSIയുടെ നാഷണൽ സാമ്പിൾ സർവേയുടെ കണക്ക് പറയുന്നത് 30-39 ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകളിൽ 64.32% അവനവൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് കുടുംബത്തിലെ കാര്യങ്ങളെ സംബന്ധിച്ച് തീരുമാനമെടുക്കാനുള്ള ശേഷി ഉണ്ടായി എന്നതാണ് എങ്കിൽ പോലും സാമ്പത്തിക മേഖലയിലെ പങ്കാളിത്തത്തിൽ വലിയ
മുന്നേറ്റം നമുക്ക് സാധിക്കാനായില്ല ഇന്നലകളിലെ പരാതികളെ അതിജീവിക്കാൻ കഴിഞ്ഞു ആ കണക്ക് ഞാൻ എന്താണ് വിശദീകരിച്ചിട്ടുണ്ട് കുടുംബശ്രീയുടെ ഭാഗമായി അതുപോലെ തന്നെ പെൻഷന്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ എന്താ 90% 96% സ്ത്രീകൾക്ക് 18 വയസ്സിന് മുകളിലുള്ളവർക്ക് ബാങ്ക് അക്കൗണ്ട് ഉള്ളവരാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഈ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട് കേരളത്തിലെ 86% സ്ത്രീകൾ മൊബൈൽ ഫോൺ ഉള്ളവരാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ശാക്തീകരണത്തിൻ്റെ ഭാഗമാണോ ആണോ ആണോ അല്ലേ പെണ്ണുങ്ങളെ മൊബൈൽ ഉണ്ടായതാണോ കുഴപ്പം ആണോ ഉപയോഗമാണ് നമ്മുടെ കേരളീയർക്കൊരു കാര്യമുണ്ട് ഉപയോഗത്തെക്കാൾ കൂടുതൽ ദുരുപയോഗത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മുടെ ആർ വി ജി മാഷ് പണ്ട് പറയുമായിരുന്നു ഇന്നത്തെ കാലത്താണെങ്കിൽ തീ കണ്ടുപിടിക്കാൻ പറ്റില്ലായിരുന്നു തീ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം വല്ലതും നടക്കുമോ പക്ഷേ ഇന്നത്തെ കാലത്താണ് തീ കണ്ടുപിടിച്ചാൽ മലയാളി ഉപയോഗത്തെക്കാൾ കൂടുതൽ ദുരുപയോഗത്തെക്കുറിച്ച് സംസാരിക്കുന്ന ആ തരത്തിലുള്ള ബോധമുള്ള മലയാളി പലരും പറയുന്നുണ്ട് ഈ പെണ്ണുങ്ങളെല്ലാം മൊബൈൽ കിട്ടിയതാണ് കുഴപ്പമൊന്നും മൊബൈൽ കിട്ടിയതല്ല കുഴപ്പം അതൊരു സ്ത്രീ ശാക്തീകരണത്തിലുള്ള ഉപാധിയാണ് ഈ നാടിൻ്റെ സാങ്കേതിക വിദ്യ വളരുന്നതിനനുസരിച്ച് അല്ലേ ശാസ്ത്ര സാങ്കേതിക വിദ്യ വളരുന്നതനുസരിച്ച് ആ സാങ്കേതിക വിദ്യയുടെ വളർച്ചയെ നാടിലെ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതാക്കി മാറ്റുക എന്ന തന്ത്രം കൃത്യമായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിൽ അല്ലേ പണ്ടാരും നമ്മളെന്ത് പറയുമായിരുന്നു അനന്തം അജ്ഞാതം പറയൂലേ എന്താ പറ അനന്തം ആ തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ടിരിക്കുന്ന മർത്യൻ കഥയെന്ത് കണ്ടു എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോൾ അനന്തമല്ല അജ്ഞാതവും ഇല്ല ഈ ലോകത്തിൻ്റെ ഒരു കോണിലിരുന്നിട്ട് വിരൽ നടക്കിയാൽ ഈ ലോകം കാണാൻ പറ്റുന്ന തരത്തിലേക്കുള്ള വലിയ സാങ്കേതിക വിദ്യയുടെ വളർച്ച ആ സാങ്കേതിക വിദ്യയുടെ വളർച്ച സായത്തമാക്കാൻ ഈ നാട്ടിലെ സ്ത്രീകൾക്കും കഴിഞ്ഞിട്ടുണ്ട് അതിനെ കൃത്യമായി ഉപയോഗിക്കണം എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ തീരുമാനമെടുക്കലിലെ പങ്കാളിത്തത്തിൽ നമുക്ക് തദ്ദേശഭരണ തലത്തിലേക്ക് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട് അത് മതിയോ പോരാ നമ്മുടെ മഹിളാ അസോസിയേഷൻ്റെ സമ്മേളനത്തിൽ ഞങ്ങളുടെ പ്രതിനിധികളെല്ലാവരും വന്ന് ചോദിച്ച ചോദ്യമുണ്ട് തദ്ദേശഭരണ തലത്തിൽ പ്രാദേശിക അധികാരത്തിൽ കൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാൻ പറ്റുമോ പോരാ ഇന്ത്യയുടെ അധികാരത്തിലേക്ക് നമുക്ക് കടന്നു കയറണം അങ്ങനെ അധികാര രംഗത്തേക്ക് കടന്നു കയറിയാൽ മാത്രമേ ഇന്ത്യയുടെ വികസന ആസൂത്രണ പ്രക്രിയകളിലേക്ക് ഇടപെടാൻ പറ്റുന്ന ശേഷിയുള്ളവരായി ഇന്ത്യൻ സ്ത്രീകളെ മാറ്റിയെടുക്കാൻ പറ്റൂ എന്ന കൃത്യമായ അവബോധമുണ്ട് ഇത് പറയുമ്പോൾ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ നിർത്താം അതിക്രമങ്ങളുടെ കാര്യത്തിലോ വിദ്യാസമ്പന്ന സമൂഹമാണ് സാക്ഷര കേരളമാണ് സാംസ്കാരിക കേരളമാണ് വിദ്യാസമ്പന്നതയും അറിവും സാംസ്കാരിക ബോധവും ഉണ്ടാവുന്നതോടൊപ്പം തന്നെ അതിക്രമങ്ങൾക്കെതിരെയുടെ അബോധം ഉണ്ടാവണോ വേണ്ടേ ഉണ്ടാവണോ ഉണ്ടാവണ്ടേ പക്ഷെ അതുണ്ടാവുന്നുണ്ടോ എന്തുകൊണ്ട് ഇത് നടക്കുന്നില്ല ഈ നാട്ടിൽ കുറേ നിയമങ്ങളുണ്ട് നിയമനീതിന്യായ സംവിധാനങ്ങളുണ്ട് ഭരണകൂട ഇടപെടലുകളുണ്ട് അല്ലേ രാത്രി നടത്തം അടക്കം ആളുകളൊക്കെ ചോദിച്ചു ഓ ഒരു ദിവസം മാർച്ച് 8 നിങ്ങൾ നടന്നാൽ ഈ നാട് നന്നാവോ നന്നാവും ഞങ്ങളൊരു മെസ്സേജാണ് കൊടുക്കുന്നത് ഈ രാത്രികൾ പുരുഷൻ്റേത് മാത്രമല്ല രാത്രിയും പകലും സ്ത്രീയുടേതും പുരുഷൻ്റേതുമാണ് അതല്ലേ ടീച്ചർ കൊടുത്തിട്ടുള്ള മെസ്സേജ് സധൈര്യം മുന്നോട്ട് പോ ഈ സർക്കാർ നിങ്ങളുടെ പിന്നിലുണ്ട് എന്ന പ്രഖ്യാപനമല്ലേ നടത്തിയിട്ടുള്ളത് അതുപോലെ ഈ തരത്തിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഭരണകൂട ഇടപെടലുകളുണ്ടായി നിയമനീതിന്യായ സംവിധാനങ്ങളുണ്ടായി കരുത്തുറ്റ ഭരണകൂടമുണ്ടായി പക്ഷേ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം പൂർണ്ണമായി ഇല്ലാതാക്കാൻ നമുക്ക് കഴിഞ്ഞോ കണക്കുകൾ പറയുന്നത് ഇപ്പോൾ കുറേ പെരുപ്പിച്ച് മാധ്യമങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കഴിഞ്ഞ 3 വർഷമായി കുറഞ്ഞു വരുന്നു എന്ന കണക്കുകളാണ് സൂചിപ്പിക്കുന്നത് പക്ഷേ നാം ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് ഉള്ള മുന്നേറ്റം സാധ്യമായിട്ടില്ല ഇതിന് ഇത് എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത് നടക്കാത്തത് ഈ ഭരണകൂട ഇടപെടലുണ്ടായാലും നിയമനീതിന്യായ സംവിധാനങ്ങൾ ഉണ്ടായാലും നമ്മുടെ നാട്ടിൽ വേരറ്റു പോകാത്ത ജന്മിത്വത്തിൻ്റെ ഭൂപ്രഭുത്വത്തിൻ്റെ പുരുഷാധിപത്യത്തിൻ്റെ അംശങ്ങൾ കൃത്യമായി ഉണ്ടോ പുരുഷാധിപത്യ ബോധം നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടോ ഇന്നത്തെ കേരള സമൂഹത്തിൻ്റെ പൊതുബോധം എന്നത് പുരുഷാധിപത്യ പൊതുബോധമാണ് അത് അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം
ഒരു ഉദാഹരണം ഞാൻ പറയാം. കുറേ കാലത്തിന് ശേഷം നിങ്ങൾ പിന്നെ ടീച്ചറെ കാണുകയാണ്. ടീച്ചറിൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച ഒരാൾ വർഷങ്ങൾക്ക് ശേഷം ടീച്ചറിനെ കാണുന്നു. ചോദിക്കുന്നത് എന്താ, ടീച്ചറേ മക്കളെത്രയാ? ചോദിക്കൂലേ? നിങ്ങൾ ചോദിക്കൂലേ? ആ മക്കളെത്രയാ? ടീച്ചർ പറയും രണ്ട് കുട്ടികളാണ്. ടീച്ചറിനിപ്പോൾ രണ്ടാമക്കളാണ്, പക്ഷേ ടീച്ചർ പറയും രണ്ട് മക്കളാണ്. അടുത്ത ചോദ്യം എന്താ, ആണാണോ? നിങ്ങൾ ചോദിക്കില്ല. ആണാണോ പെണ്ണാണോ? ചോദിക്കോ? ആൺകുട്ടിയാണെന്ന് പറഞ്ഞാൽ എന്ത് ചോദിക്കും? എന്തായി മോൻ വലുതായി, ജോലിയൊക്കെ ആയോ? ഇല്ലേ? ചോദിക്കൂലേ? ചോദിക്കും. പെണ്ണാണെങ്കിലോ? ഞാൻ പറയൂല, നിങ്ങളെന്ത് ചോദിക്കുമെന്ന് നിങ്ങൾ പറ. എന്താ പറയുക? ആ എന്തായി മോളെ കല്യാണമൊക്കെ കഴിച്ച് വിട്ടോ അല്ലേ എന്ന് പറഞ്ഞാൽ എന്താ? ആണാണെങ്കിൽ വിദ്യാഭ്യാസം വേണം, ആരോഗ്യം വേണം. അങ്ങനെ വിദ്യാഭ്യാസം ആരോഗ്യമൊക്കെ കിട്ടിയാൽ മാത്രം പോരാ, അവന് ജോലിയായാൽ രക്ഷപ്പെട്ടു. പെണ്ണാണെങ്കിലോ ആരോഗ്യം ഉണ്ടായിട്ടും കാര്യമില്ല, വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാര്യമില്ല, വരുമാനം ഉണ്ടായിട്ടും കാര്യമില്ല. കെട്ടിച്ചു വിട്ടാലേ പൂർണ്ണതയിലെത്തുന്നു എന്ന് എന്തുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ചോദിക്കുന്നത്? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഉള്ളതും ഇല്ലാത്തതും എല്ലാം കൊടുത്ത് നമ്മൾ നമ്മുടെ പെൺമക്കളെ വിവാഹം കഴിച്ചു വിട്ടാൽ അതോടുകൂടി അവളുടെ ജീവിതം സുരക്ഷിതമായോ? ആയോ? ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് ആയോ? അമ്മയുടെ നെഞ്ചിലെ തീ അടങ്ങുമോ? ഇല്ലല്ലോ. പക്ഷെ നമുക്കറിയാം എന്തും കൊടുത്ത് വിവാഹം കഴിച്ചു വിട്ടാലും നമ്മുടെ പെൺകുട്ടികൾ സുരക്ഷിതമാണ് എന്ന ധാരണ നമുക്കില്ല. പക്ഷേ നമ്മളെ കൊണ്ട് ചോദിപ്പിക്കുന്ന എന്താ, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പുരുഷാധിപത്യ മനോഭാവമാണ് സ്ത്രീയുടെ ജീവിത പൂർത്തീകരണമാണെങ്കിൽ അവൾക്ക് വിവാഹം കഴിച്ചു വിട്ടേ പറ്റുള്ളൂ എന്ന് ആ പൊതുബോധമാണ് നമ്മെ നയിക്കുന്നത്. ഈ പൊതുബോധം നമ്മെ നയിക്കുമ്പോൾ ഈ പൊതുബോധത്തിൻ്റെ ഭാഗമായി സ്ത്രീ എന്ന് പറഞ്ഞാൽ അത്ര ചാടണ്ട, ലേശം അടങ്ങി നിന്നാൽ മതി അല്ലേ. നല്ല സ്ത്രീ ആരാ? ഉത്തമ സ്ത്രീ. ഉത്തമ സ്ത്രീ 10 മണിവരെ കിടന്നുറങ്ങി ഇതുപോലെ പോയി 4 കവലപ്രസംഗമൊക്കെ നടത്തിയിട്ട് വരുന്നതാണോ നമ്മുടെ ഉള്ളിലുള്ള ഉത്തമ സ്ത്രീ? ആണോ? ആണോ? അല്ല. നമ്മുടെ നാട്ടിലെ ഉള്ള ഉത്തമ സ്ത്രീ ആരാ? അത് പോട്ടെ, ഒരു അമ്മ, അമ്മയുടെ അമ്മമാരെക്കുറിച്ച് ഞാൻ എൻ്റെ മോളെ, നമ്മുടെ നാട്ടിലെ അമ്മമാർ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മോളെ നല്ലോണം വളർത്തി കാക്കയ്ക്കും പൂച്ചയ്ക്കും കൊടുക്കാതെ ആരും നോക്കാതെ അവൾ മറ്റേ പ്രേമത്തിലൊന്നും അഴകപ്പെടാതെ അവളെ നല്ലോണം വളർത്തി നല്ലോണം സ്വർണമെല്ലാം കൊടുത്ത് ഈ സ്വർണം ഉള്ളതും ഇല്ലാത്തതും ലോണെടുത്തും കടം വാങ്ങിച്ചും വസ്തു എഴുതി വിറ്റും ഗംഭീര സ്വർണമൊക്കെ ഇട്ട് വലിയ ഹോളിൽ കൊണ്ടുവച്ച് വലിയ കല്യാണം നടത്തി വിട്ടു, അന്തസ്സായി നടത്തി അല്ലേ? അങ്ങനെ പറയില്ല നിങ്ങളുടെ നാട്ടിൽ? പറയില്ല. ആ ഇതാണ് അമ്മയുടെ അന്തസ്സെന്നല്ലേ നമ്മുടെ നാടിൻ്റെ പൊതുബോധം? ആണോ? അല്ലെങ്കിൽ ഞാൻ പിൻവലിച്ചു. ആണോ? നമ്മുടെ നാടിലെ ഒരു അമ്മയുടെ അന്തസ്സ് എന്ന് പറയുന്ന പൊതുബോധം ഇല്ലാതും ഇല്ലാത്തതും എല്ലാം കൊടുത്ത് മോളെ കെട്ടിച്ചു വിട്ടാൽ ഒക്കെ ആയി എന്നാണ്. പക്ഷേ അങ്ങനെ കെട്ടിച്ചു വിട്ടാലും പോകുന്ന സ്ഥലത്ത് മകൾ സുരക്ഷിതയല്ല ആയിരിക്കില്ല എന്നത് നമുക്കറിയാം ഇല്ലേ. മാത്രമല്ല ഇനി ഇപ്പോട്ടെ കല്യാണം കഴിച്ചു വിട്ടു, കുറച്ച് ദിവസം കഴിഞ്ഞ് 2 ദിവസം വീട്ടിൽ വന്ന് നിന്നു, എന്ത് പറയും? ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. പണ്ട് നാട്ടിൽ വരുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്താ, എന്നാ വന്നേ? അടുത്ത ചോദ്യം എന്താണെന്നറിയോ, ഈ മറുപടി കേൾക്കണേന് മുമ്പേ എപ്പോഴാണ് പോണേന്നാണ്. എന്നാ വന്നേ? എന്നാ പോണേന്നാണ്. കെട്ടിച്ചു വിട്ടാൽ പിന്നെ കൊടുത്തേക്കല്ലേ, അങ്ങോട്ട് കൊടുത്ത് അങ്ങോട്ട് പോകണം, അങ്ങനെ അവിടെ നിൽക്കണം. 2 ദിവസം കഴിഞ്ഞെങ്കിലും വീട്ടിൽ വന്ന് നിന്നാൽ ആർക്കാ സങ്കടം? സത്യസന്ധമായി പറ, ആർക്കാ സങ്കടം? നാട്ടുകാർക്ക് ഭയങ്കര സങ്കടമല്ലേ. ഓ, അവളെന്തോരം കഷ്ടപ്പെട്ട് ആ കുട്ടീനെ കെട്ടിച്ചു വിട്ടതാണ്, ദേ വന്ന് നിൽക്കുന്നു, എന്തോ കുഴപ്പമുണ്ട്. പറയോ? പറയും. അപ്പം ഈ മകളെന്ത് വിചാരിക്കും? ലേശം കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, അച്ഛൻ്റെ അമ്മയുടെയൊക്കെ സങ്കടപ്പെടുത്തേണ്ട കാര്യമില്ല, നാട്ടുകാരെ വിഷമിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എന്ത് ചെയ്യാം? എത്ര ഹിംസാത്മകമായിട്ടുള്ള ജീവിതമായാലും ഞാൻ അങ്ങോട്ടന്നെ പോയേക്കാം, അങ്ങോട്ടന്നെ പോയി സഹിക്കാവുന്നതിൻ്റെ അങ്ങേത്തല സഹിച്ച് ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോൾ ഒരു മുഴുവൻ ഷാളിൽ അവളുടെ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ ഈ നാടിൻ്റെ സമൂഹം പറയും എന്താ, പാവം ഉത്തര വിസ്മയ അല്ലേ. കൂടെ കരയാൻ നമ്മളുണ്ടോ? ആരാണ് ഈ അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്? ഈ സമൂഹമാണ്. രക്ഷകർത്താക്കളാണോ?
മറിച്ച് സമൂഹമാണ്, സമൂഹത്തിന്റെ പുരുഷാധിപത്യ ബോധമാണ്. സ്ത്രീ ഒരു ബാധ്യതയാണ്, കെട്ടിച്ചടക്കേണ്ടവരാണ്, കെട്ടിച്ചേറ്റ സ്ത്രീയുടെ സ്വത്ത് പുരുഷന്റേതാണ് എന്ന പൊതുബോധം നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ നാട്ടിലെ സ്ത്രീധന മരണങ്ങളും അതിക്രമങ്ങളും അതിവരുത്താൻ കഴിയോ? ഇല്ല. ഏത് നിയമമുണ്ടായാലും സംവിധാനങ്ങളുണ്ടായാലും ഈ സംവിധാനങ്ങളെയും നിയമത്തെയും നീതിന്യായ സംവിധാനങ്ങളെയും വിശകലനം ചെയ്യുന്നത് പുരുഷാധിപത്യ പൊതുബോധത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് ഒരുപാട് അവകാശങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്. അതിക്രമങ്ങൾക്കിരയായ സ്ത്രീകൾക്ക് പോകാൻ ഇടങ്ങളുണ്ട്. അതിക്രമത്തിനിരയായ സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ പോണു, ഭർത്താവ് തല്ലി, അല്ലെങ്കിൽ കുടുംബക്കാർ തല്ലി, അച്ഛൻ തല്ലി, സഹോദരൻ തല്ലി, കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമം പാസാക്കിയിട്ട് ദശാബ്ദങ്ങൾ കഴിഞ്ഞു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നാലോ ആദ്യം ചോദിക്കണേ എന്താണെന്നറിയോ? കേട്ടിട്ടില്ലേ? അത് തിരുവനന്തപുരത്തായാലും തലശ്ശേരിയിലായാലും മട്ടന്നൂരായാലും ഏത് പോലീസ് സ്റ്റേഷനിലായാലും കുടുംബ പ്രശ്നങ്ങളുമായി പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ പോലീസുകാർ ജാതി മത ഭേദമന്യേ ചോദിക്കും. ചട്ടീങ്കലമായ ചോദിക്കോ, കേസ് വേണോ? എന്തുകൊണ്ടാ? അവിടെ പോലീസുകാർ സദാചാര പാലകരാകുന്നു, നിയമപാലകരാവേണ്ടത്. നിയമം അനുശാസിക്കുന്ന അവകാശമുള്ള സ്ത്രീയാണ് അവളുടെ നിയമപാലനത്തിന് വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നത്. ആ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്ന സ്ത്രീക്ക് നിയമം പാലിച്ചു കൊടുക്കുകയല്ല മറിച്ച് ഈ നാട്ടിൽ നിലനിൽക്കുന്ന പുരുഷാധിപത്യ സദാചാരം പാലിക്കുകയാണ് പോലീസുകാർ ചെയ്യുന്നത്. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് പോയാലോ? അതിൻ്റെ അപ്പുറത്തേക്ക് പോയാലോ കോടതിയിലേക്ക് ചെല്ലുന്നു. ഇതേ ഗിരിജയുണ്ട്, ഇവിടെ ഷീജയുണ്ട്, വക്കീലന്മാരാണ്. ചോദിച്ചു നോക്ക്, ഒരു പോലീസ് ഒരു കോടതിയിലേക്ക് കൊലപാതകിയെ കൊണ്ടുചെന്ന് നിർത്തിയാൽ, അതുപോലെ മയക്കുമെന്ന് കച്ചവടക്കാരനെ റിമാൻഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടുചെന്ന് നിർത്തുമ്പോൾ അവനോട് നീ എന്തിനീ കൊലപാതകം ചെയ്തു, നീ എന്തിനീ മനുഷ്യൻ്റെ ജീവൻ എടുത്തു കളഞ്ഞു, അല്ലെങ്കിൽ നീ ഈ മയക്കുമരുന്നും കഞ്ചാവും ഈ നാട്ടിൽ കൊണ്ടുവന്നിട്ട് നീ എന്തിനായി ഈ പൊതുതലമുറയെ നശിപ്പിക്കുന്നത് എന്നൊരു ചോദ്യം ഒരു കോടതിയും ഒരു പോലീസ് ഒരു 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 ജഡ്ജിയും മജിസ്ട്രേറ്റും ചോദിച്ചതായി എൻ്റെ അനുഭവത്തില്ല. 23 വർഷമായി ഗിരിജയോട് ചോദിച്ചു നോക്ക്, ഇതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ? ഒന്നും ചോദിക്കൂല. പക്ഷേ ഒരു സ്ത്രീ അവളുടെ സ്വസ്ഥമായി ജീവിക്കാൻ, അവൾക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ, അതിക്രമരഹിതമായി ജീവിക്കാൻ വേണ്ടി ഒരു കോടതിയിലേക്ക് ചെല്ലുമ്പോൾ നിയമത്തിൻ്റെ പിൻബലത്തിൽ ഈ നാടിലെ നിയമ നീതിന്യായ സംവിധാനങ്ങൾ ഭരണഘടനയും നിയമവും അനുശാസിക്കുന്ന അവകാശം ചോദിച്ച് കോടതിയിലേക്ക് ചെല്ലുമ്പോൾ 100 ചോദ്യങ്ങളെ നേരിടേണ്ടി വരുന്നുണ്ട്. ആദ്യം അഭിഭാഷകൻ ചോദിക്കും, അല്ലെങ്കിൽ അഭിഭാഷക ചോദിക്കും. അത് കഴിഞ്ഞാൽ മീഡിയേറ്റർ, കൗൺസിലർ, അതുപോലെ തന്നെ ജുഡീഷ്യൽ ഓഫീസർ ഒക്കെ ചോദിക്കും. എന്താ ചോദ്യങ്ങൾ എന്നറിയണ്ടേ? ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുമോ? കേരള സമൂഹം അത്ര നല്ലതല്ല. നമ്മളൊക്കെ പറയും കേരള സമൂഹം ഈ നാടിനെ മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന ഒരു സമൂഹമാണ് എന്ന് നാം അഭിമാനത്തോടെ പറയുമ്പോഴും ഈ ജുഡീഷ്യൽ ഓഫീസേഴ്സ് അടക്കം പറയും സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. ഇല്ല, ഞാൻ ജീവിച്ചോളാം എന്ന് പറഞ്ഞാൽ അടുത്ത് എന്താണെന്നറിയോ? കുട്ടികളുണ്ടോ? അപ്പോൾ നമ്മൾ വിചാരിക്കുമോ കുട്ടികളുണ്ടെങ്കിൽ ഇവൾ ഒറ്റയ്ക്ക് ജീവിക്കണ്ടല്ലോ എന്നായിരിക്കും പറയാൻ വരുന്നത്. അങ്ങനെയല്ല. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? ആൺകുട്ടിയാണെങ്കിൽ വളർന്നു വന്നാൽ നിങ്ങളുടെ കയ്യിൽ നിൽക്കില്ല. അപ്പോൾ ഇവർ പറയുന്ന എന്താ, ഈ ഭീകരനായിട്ടുള്ള ഒരു പുരുഷനുണ്ടായാൽ, അയാൾക്കൊരു ഭീകര രൂപമാണ്, പുരുഷനുണ്ടായാലേ ഈ ആൺകുട്ടികളെ വളർത്താൻ കഴിയുള്ളൂ എന്നാണ്. പെൺകുട്ടി എന്ന് പറഞ്ഞാലോ കൈപിടിച്ച് കൊടുക്കാൻ ഒരാൾ വേണ്ടേ എന്ന് പറഞ്ഞാൽ 5 വയസ്സായ ആൺകുട്ടിയോ 5 വയസ്സായ പെൺകുട്ടിയോ വളർന്ന് 20-22 വയസ്സായി വിവാഹം കഴിക്കാൻ അവൾ തീരുമാനമെടുത്ത് വിവാഹം നടക്കുമ്പോൾ കൈപിടിച്ച് കൊടുക്കാൻ വേണ്ടി ഹിംസാത്മകമായ ജീവിതം ഈ സ്ത്രീ തള്ളി നീക്കണമെന്ന മെസ്സേജാണ് ജുഡീഷ്യറി കൊടുക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ നാടിൻ്റെ നിയമങ്ങളും നീതിന്യായ സംവിധാനങ്ങളും എല്ലാം ഉണ്ടായാലും ഇതൊക്കെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത്, ഇതൊക്കെ പ്രവർത്തിക്കുന്നത് പുരുഷാധിപത്യ പൊതുബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എൻ്റെയും നിങ്ങളുടെയും ഈ സമൂഹത്തിൻ്റെയും ബോധം, പൊതുബോധം എന്നത് പുരുഷാധിപത്യ പൊതുബോധത്തിൽ നിന്നും മാറിക്കൊണ്ട് ലിംഗനീതിയിൽ അടിസ്ഥാനമെടുത്തിയ സമത്വ
ദൈവാധിഷ്ഠിതമായിട്ടുള്ള പൊതുബോധമോ ഉണ്ടായാൽ മാത്രമേ ഈ സമൂഹത്തിന്റെ പ്രതിനിധികളായി വരുന്ന അധികാരസ്ഥാനങ്ങളിലുള്ളവരും നിയമനീതിന്യായ സംവിധാനങ്ങളിലുള്ളവരും അതിന്റെ ലെറ്റർ ആൻഡ് സ്പിരിറ്റിൽ യഥാർത്ഥ വസ്തുതയ്ക്കനുസരിച്ച് എഴുതി വച്ചതിരിക്കുന്നതിനനുസരിച്ച് ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ സംബന്ധിച്ച് വലിയ ഉത്തരവാദിത്വമാണുള്ളത്. ഈ നാടിൻ്റെ മനോഭാവത്തെ പുരുഷാധിപത്യ പൊതുബോധത്തെ തച്ചുടയ്ക്കാനുള്ള ഇടപെടലുകളാണ് നാം ഇനി നടത്തേണ്ടത്. അത് കേവലം ഭരണകൂട ഇടപെടലുകളിലൂടെയോ നിയമ സംവിധാനങ്ങളിലൂടെയോ അധികാരപരമായ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ആർജവത്തോടു കൂടിയിട്ടുള്ള ഇടപെടലുകൾ കൊണ്ട് മാത്രം സാധിക്കില്ല. അതിനെ പിന്നോട്ടടിപ്പിക്കാൻ ഒരുപാട് വലതുപക്ഷ ശക്തികൾ ഇവിടെ ഉണ്ട്. നമുക്കറിയാം സ്ത്രീകളുടെയും പുരുഷൻ്റെയും മനോഭാവ നിർമ്മിതിയിൽ വലിയ പങ്ക് വഹിക്കുന്ന മതങ്ങൾ, മാധ്യമങ്ങൾ ഇവയൊക്കെ തന്നെ ശത്രുപക്ഷത്ത് നിൽക്കുകയാണ്. ഇതൊക്കെ തന്നെ മറഞ്ഞു നിൽക്കുകയാണ്. ഈ മറഞ്ഞു നിൽക്കുന്ന മാധ്യമങ്ങളുടെ, അതുപോലെ തന്നെ ഈ എന്താ മതങ്ങളുടെ, അതുപോലെ തന്നെ വിപണിയുടെ അടക്കം, സാമ്പത്തിക ശക്തികളുടെ അടക്കം ക്ലച്ചസിൽ നിന്ന്, പിടിയിൽ നിന്ന് സ്വയം മോചിതരായിക്കൊണ്ടും ഈ സമൂഹത്തെ മോചിപ്പിച്ചുകൊണ്ടും മാത്രമേ നമുക്ക് കഴിയുള്ളൂ. മതങ്ങൾ നമുക്കറിയാമല്ലോ, മതങ്ങൾ ഏറ്റവും നന്നായി, അത് ന്യൂനപക്ഷമായാലും ശരി ഭൂരിപക്ഷ മതങ്ങളായാലും ശരി, സ്ത്രീകളെയാണ് ഏറ്റവും കൂടുതൽ അവരുടെ മിലിറ്റൻസിയെ സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്നത്. സ്ത്രീ ഹിന്ദു സ്ത്രീയായാൽ പോരാ, നീ നല്ല ഹിന്ദു സ്ത്രീ ആവണം. അങ്ങനെ നല്ല ഹിന്ദു സ്ത്രീ ആവണമെങ്കിലോ ചില മതചിഹ്നങ്ങൾ നീ പേറണം, സീമന്ത സിന്ദൂരവും അതെല്ലാം വച്ച് നീ ഒരു കൊല സ്ത്രീയായി മാറണം. സ്ത്രീയുടെ അടയാളങ്ങൾ, മതത്തിൻ്റെ അടയാളങ്ങൾ പേറുന്നവരായി സ്ത്രീകളെ മാറ്റുന്നു. ഈ സ്ത്രീകൾ എന്തോലെ തന്നെ ന്യൂനപക്ഷ മതങ്ങളും അങ്ങനെ തന്നെയാണ്. സ്ത്രീയുടെ വസ്ത്രത്തെ ചൂടായാലും ശരി, കാറ്റായാലും ശരി, അല്ലെങ്കിൽ തണുപ്പായാലും ശരി, അതിനെ അതിജീവിക്കാൻ പറ്റുന്ന, സ്ത്രീക്ക് നന്നായി മുന്നോട്ട് ജീവിക്കാൻ പറ്റുന്ന, സ്വതന്ത്രയായി ഇടപെടാൻ പറ്റുന്ന തരത്തിലേക്കുള്ള വേഷവിധാനങ്ങളെ പോലും അനുവദിക്കാൻ മതങ്ങൾ തയ്യാറാവുന്നില്ല. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്കൊക്കെ ഈ 16 മുഴം സാരി ഉടുത്ത് നടക്കണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല, ഉണ്ടോ? എന്തൊരു അസൗകര്യമാണ്. പക്ഷേ എല്ലാവർക്കും മാറണമെന്നുണ്ട് അല്ലേ? നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ തന്നെ പുരോഗമനപരമായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്, മാറണമെന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ സ്ത്രീകളെ മതിക്കുന്നത് സച്ചിദാനന്ദ മാഷ് പറഞ്ഞ പോലെ എന്താണ് ഈ എന്താ ടിറണി ഓഫ് ദ പാസ്റ്റ് എന്ന് ആ ടേമിനെ അങ്ങനെയാണ് പറയുന്നത്, ഭൂതകാല മർദ്ദനം. ഇന്നലകളിൽ അമ്മ അമ്മൂമ്മമാരായി ഞങ്ങളെ പഠിപ്പിച്ചു വന്ന ചില കാര്യങ്ങളുണ്ട്. ആ ആ ആ ഭൂതകാലത്തിൽ നിന്ന് നാം സ്വാംശീകരിച്ച ആ ആ വാല്യൂസിനെ അതിജീവിക്കാൻ ഒരു വലിയ സമ്മർദ്ദം ഞങ്ങളുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ നടന്നാൽ അവരെന്ത് പറയും? ഞാനൊരു പൊതുപ്രവർത്തകയല്ലേ, നാലാളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ജീൻസും പാൻറ്റും ഒക്കെ ഇട്ട് നിന്ന് സംസാരിക്കുന്നത് മോശമല്ലേ? നല്ലതാണ്, എനിക്ക് സൗകര്യം അതാണ്. പക്ഷേ ആളുകളെന്ത് പറയും എന്ന എന്താണ് ആ ടിറണി ഓഫ് ദ പാസ്റ്റ്, ആ ഭൂതകാല മർദ്ദനം നമ്മെ നയിക്കുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ സ്ത്രീകൾക്കെല്ലാം മാറണമെന്നുണ്ട്, അവർക്കെല്ലാം നല്ല ചന്തത്തിൽ നടക്കണമെന്നുണ്ട്, നല്ല പുരോഗമനപരമായ ഇടപെടൽ നടത്തണമെന്നുണ്ട്. പ്രകടനം പോകുമ്പോൾ അതിൻ്റെ മുന്നിൽ നിന്ന് നന്നായി മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കണമെന്നുണ്ട്. പക്ഷേ അപ്പുറത്തിരിക്കുന്ന ആളുകൾ ഞാൻ ഈ പ്രകടനത്തിൽ നയിക്കുമ്പോൾ ഉറക്കെ ഉറക്കെ വിളിച്ചാൽ അവരെന്ത് ചെയ്യും എന്ന്, അവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന തരത്തിലുള്ള ഉള്ളിലുള്ള ഒരു പ്രശ്നം നമുക്കുണ്ട്. മാത്രമല്ല ഇന്നലകളിൽ ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചത് പെട്ടെന്നൊരു ദിവസം ഞങ്ങൾ എങ്ങനെയാണ് മാറുക എന്ന ആ ടിറണി ഓഫ് ദ പാസ്റ്റ്, ഭൂതകാല മർദ്ദനം നമ്മെ നയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അമ്മ അമ്മൂമ്മമാരെ മാറ്റിയെടുക്കാൻ വല്ലാണ്ട് പ്രയാസമാണ്. ചെറുപ്പക്കാർ നമ്മളെക്കാൾ മുന്നേ 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 അതിവേഗം ഈ നാടിൻ്റെ പോസിറ്റീവായിട്ടുള്ള പുരോഗമനാത്മകതയെ സ്വീകരിക്കുന്ന, അതുകൊണ്ടാണ്. കാര്യം എന്താ, നമ്മളൊക്കെ
50 വയസ്സായിട്ടുള്ള ആളാണെങ്കിൽ 47 വയസ്സായി ഈ കഴിഞ്ഞ 47 വയസ്സിൽ 45 വയസ്സ് ഉള്ള കാലം ഓർമ്മ വെച്ച കാലം മുഴുവൻ എന്നിലേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അറിയാതെ എൻ്റെ ഉള്ളിലേക്ക് ഈ സമൂഹം കടത്തി വിട്ടിരിക്കുന്ന പുരുഷാധിപത്യ പൊതുബോധം എന്ന് പറഞ്ഞാൽ നീ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കണം നീ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാ ചിന്തിക്കേണ്ടത് അതിൽ നിന്ന് ചില വായനയുടെയും ഇടപെടലിൻ്റെയും ചില പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായി അതിജീവിക്കാൻ കഴിഞ്ഞെങ്കിലും ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് എൻ്റെ ഉള്ളിലേക്ക് സന്നിവേശിപ്പിച്ചിട്ടുള്ള ആ മൂല്യങ്ങളെ പൂർണ്ണമായി അതിജീവിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഭൂതകാല മർദ്ദനം എന്നിൽ നടക്കുന്നുണ്ട് കുഞ്ഞുകുട്ടികളാണെങ്കിൽ 15 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ 10 വർഷേ നമ്മൾ ഈ പുരുഷാധിപത്യ പൊതുബോധത്തെ ഈ കുട്ടിയുടെ ഉള്ളിലേക്ക് കടത്തിവിട്ടിട്ടുള്ളൂ 70 വയസ്സായ അമ്മയാണെങ്കിൽ 10 60 വർഷം കടത്തിവിട്ടിട്ടുള്ള ബോധമുണ്ട് ഈ തരത്തിലേക്ക് നമ്മുടെ പൊതു ഇടപെടലുകളും വായനയും അത്തരം കാര്യങ്ങളെല്ലാം കൊണ്ട് അതിജീവിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ പോലും പൂർണ്ണമായി നമ്മുടെ ഉള്ളിലേക്ക് ആഞ്ഞടിഞ്ഞു കിടക്കുന്ന ആ ബോധത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിഞ്ഞിട്ടില്ല തീർച്ചയായും എന്നെ ഇവിടെ ഇരിക്കുന്ന ദേശാഭിമാനിയെ ചേർത്തു പിടിക്കുന്ന ഈ നാടിലെ പുരോഗമന സമൂഹത്തിന് പുരോഗമന പ്രസ്ഥാനങ്ങളോടൊപ്പം നിൽക്കുന്ന സ്ത്രീകളെന്ന നിലയിൽ ഈ നാടിൻ്റെ മാറ്റത്തിൻ്റെ പതാകവാഹകരെന്ന തരത്തിലേക്ക് ഇടപെടാൻ കഴിയുന്ന എൻ്റെ പ്രിയപ്പെട്ട സഖാക്കളെങ്കിലും ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ പുരുഷാധിപത്യ മനോഭാവത്തിൻ്റെ ഇടപെടലുകൾക്കല്ലേ നിദാന്തമായ ജാഗ്രത പുലർത്താനും നിരന്തരമായ പോരാട്ടം സംഘടിപ്പിക്കുന്നതിനും ഈ സെമിനാറിലൂടെ കഴിയട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അഭിവാദ്യങ്ങൾ